ബഹുമാനമുള്ള മുഅ്മിനീനെ, മുഅ്മിനാത്തിന് സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഉമ്മത്തിന്റെ അവസാന ഖലീഫ എന്നാണ് ഇന്നത്തെ വിഷയം. ഇത് വളരെ വിസ്തൃതവും സമഗ്രവുമായ ഒരു വിഷയമാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നപേക്ഷിക്കുന്നു. ഇത് അള്ളാഹു തന്ന ഒരു അവസരമാണ്. ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുക എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കർമ്മം ഒരു പുനരാലോചനയുടെ കർമ്മമാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടന്നിട്ടുണ്ടോയെന്ന് പോലും സംശയമാണ്. എന്തുകൊണ്ടെന്നാൽ സത്യത്തെ ഇരുട്ടില് ആക്കുകയും അതിനെ കുഴിച്ചു മൂടുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് നേര് നടക്കാതെ കളവ് പ്രചരിപ്പിക്കുകയും നേരിനെ കുഴിച്ചു മൂടുകയും ചെയ്ത ഒരു നൂറ്റാണ്ടാണ് കഴിഞ്ഞുപോയത്. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു തോഫിയൊക്കെ കൊണ്ട് ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഇതൊരു തോഫിയൊക്കാണ്. ഇത് ഒരു പുനരാലോചനയുടെ ഒരു സമയവുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അങ്ങനെ പറയിപ്പിക്കാൻ തോന്നുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ റബ്ബിന്റെ തോഫിയെ കൊണ്ടാണല്ലോ ഇപ്പൊ ഈ പറയുന്നത്. ഒരു സമയമായതുകൊണ്ടായിരിക്കും ഒന്ന്. രണ്ടാമത്തത്, ഞാൻ 2002 മുതൽ റമദാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയിൽ ഒന്നോ രണ്ടോ പ്രസംഗം ഇടയിൽ ഒരു കൊല്ലോ മറ്റോ നിന്നുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് 19 പ്രസംഗമായത്, അല്ലെങ്കിൽ 20. ഈ 19 ഇതിൽ 18 കൊല്ലങ്ങളെ പ്രസംഗങ്ങൾ നടന്നിട്ടും ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ തൗഫീഖ് അള്ളാഹു തന്നില്ല, ചിന്തയും തന്നില്ല. ഇപ്പോഴായിരിക്കും അതിന്റെ സമയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അള്ളാഹു എനിക്ക് വല്ലാത്ത തൗഫീഖ് തന്നിട്ടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. എനിക്കിതിൽ റബ്ബിന് വേണ്ടി കർമ്മം ചെയ്യണം. ഇത് ഇനി നേരാക്കിയെടുക്കാൻ വളരെ പ്രയാസമുണ്ടാവും. കാരണം എന്തുകൊണ്ട്? പുകമറ ഇട്ട് മൂടിയ ഒരു ചരിത്രമാണിത്. ചരിത്രത്തിൽ പറയുന്ന ആളുകളെ എന്നും ചരിത്രത്തെ നിഷേധിക്കാൻ കഴിയില്ലെങ്കിലും ഈ ചരിത്രത്തിൽ പറയുന്ന ആളുകളെ ചില താല്പര്യങ്ങളാൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ലോകമാണ് ഇപ്പോൾ മുസ്ലിം ലോകം. അതിന്റെ കാരണം എന്തെന്നാൽ ദുനിയാവ്. പിന്നെ സയ്ഖ് സംഭവിച്ചോ? സയ്ഖ് സംഭവിച്ചോ? അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സയ്ഖ്, സയ്ഖ് ഹൃദയം തിരിഞ്ഞുപോയി. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും ബുദ്ധി തിരിഞ്ഞുപോയി. ബഹുഭൂരിപക്ഷം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ. പണ്ഡിതന്മാരുടെ ഒരു പൊതു സ്വഭാവം എന്തെന്നാൽ അവരിൽ അള്ളാവിനെ ആഗ്രഹിക്കുന്നവർ മാത്രമേ നേരിനെ പറ്റി ചിന്തിക്കുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എപ്പോഴും ചെയ്യുക, സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ പോകാനാണ് അവർ ശ്രമിക്കുക. അതുകൊണ്ട് ജനം വഴിതിരിയും. ജനം ഇപ്പോൾ വഴി തിരിഞ്ഞു പോയിട്ടും ഉണ്ട്. ഞാൻ 20 പ്രസംഗത്തോടെ ഒരു പ്രസംഗം നടത്തിയത് നിങ്ങൾക്കറിയാം. അതിന്റെ പേരിൽ ഞാൻ ആക്ഷേപിക്കപ്പെട്ടോ നിങ്ങൾക്കറിയാം. പക്ഷെ എത്ര വലിയ സത്യമായിരുന്നു ആ സംഗതി എന്നൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കും. എന്നിട്ട് ഒരു അംഗീകാരം അതിന് പോട്ടെ, അംഗീകാരം പോട്ടെ, പരമാവധി ദ്രോഹമാണ് അതിന്റെ പേരിൽ കിട്ടിയത്. വളരെ രഹസ്യമായി ആരെങ്കിലും രഹസ്യമായി ചില പണ്ഡിതന്മാരൊക്കെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ, അല്ലാതെ പരസ്യമായി പറയാറില്ല. എന്താ പരസ്യമായി പറഞ്ഞത്? നിങ്ങൾ ആ ചെയ്ത കാര്യം വളരെ നന്നായി കേട്ടോ എന്ന് രഹസ്യമായി ചില ആളുകൾ വിളിച്ചു പറയാറുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യം നന്നായിട്ടുണ്ട് എന്ന് രഹസ്യമായി വിളിച്ചു പറയും. പക്ഷേ അതേ സമയത്ത് പരസ്യമായി പറയുന്നില്ല. എന്തുകൊണ്ട്? സാഹചര്യങ്ങളുടെ അടിമയാണ് പണ്ഡിതന്മാരിൽ വലിയൊരു ശതമാനവും. അതിനുള്ള അടിസ്ഥാന കാരണം ദുനിയാവിനോടുള്ള ആർത്തിയും ആഹ്റത്തെ കുറിച്ചുള്ള ഭയമില്ലായ്മയാണ്. അവരൊക്കെ മോശമാണ് നല്ലവരാണെന്നൊന്ന് ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ, അത് മോശവും നല്ലതും തീരുമാനിക്കാനും ഞാനല്ലല്ലോ, അത് റബ്ബല്ലേ. പക്ഷേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും മോശമാണെന്ന് പറയാനുള്ള നിർബന്ധ ബാധ്യത എനിക്കുണ്ട്. എന്തുകൊണ്ട്? ഇതൊക്കെ എന്നോ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യം. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരായുസിൽ ഒരാൾ എന്നോട് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ എന്തൊരു തോഫിയെ കൊണ്ട് പഠിക്കാനുള്ള ഒരവസരം കിട്ടിയതാണ്. എനിക്ക് പറഞ്ഞു തരികയോ ഒന്നെന്നെ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ വലിയ സുന്നി നേതാക്കന്മാർ ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പൊ യൂസുഫ് നബഹാനി അല്ലാമ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം അവരുടെ ഒരു റിസാലയുണ്ട്, ഒരു ഖുലാസത്ത്. അവര് ഈ ഭരണാധികാരികളുടെ മഹത്വം എത്രത്തോളം അവരെ കൈ പിടിച്ച് ചുംബിക്കാം എന്ന് പോലും അതിൽ അവർ പറയുന്നുണ്ട്. ഞാൻ പിന്നീട് വായിക്കാം. അല്ലാമ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കുന്നവരാണല്ലോ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർ. പക്ഷെ എന്തുകൊണ്ട് അവർ വഴി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല? അല്ലാമ യൂസുഫ് നബഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കുന്നവരാണ് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർ. സമസ്ത സുന്നത്തിമാത്തിന് വേണ്ടി ഉണ്ടാക്കിയതുമാണ്. പക്ഷേ
ഇവരെ കുറിച്ചൊക്കെ എന്തുകൊണ്ട് ഒരു പഠനം നടന്നില്ല? പൊതുജനം അത് മനസ്സിലാക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പൊതുജനം മനസ്സിലാകാതെ തെറ്റി മനസ്സിലാക്കിയിട്ടല്ലേ പോണത്? യഥാർത്ഥ ആളുകളെ പിടിച്ച് കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്തിട്ട് തനി കള്ളന്മാരും ക്രൂരന്മാരുമായ ആളുകളെ അധികാരം വാഴിച്ചിട്ട് അവരെ സ്തുതിപാടി നടക്കുകയോ, അല്ലെങ്കിൽ ഒന്നിനൊക്കെ സ്തുതിപാടുക അല്ലെങ്കിൽ മിണ്ടാതക്കുക. എന്തുകൊണ്ട്? സ്തുതിപാടകന്മാർക്ക് ലക്ഷ്യമുണ്ട്. ഒന്ന്, വേറെ കൂട്ടർക്ക് സ്തുതിപാടകർ എന്നതല്ല അവരെ താല്പര്യം. അവരെ താല്പര്യം മിണ്ടാതിരുന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കും അവർ ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ കുറ്റകരമായ അനാസ്ഥയാണ് സത്യത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ സുന്നി പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. കുറ്റകരമായ അനാസ്ഥയാണ്. ഉമ്മത്തിന് കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നിന്ന് വളരെ വലിയ പുറകോട്ട് പോകൽ നടന്നു പോയിട്ടുണ്ട്. ചരിത്രം പഠിക്കാതെ ഞാനിത് പറയാനുള്ള കാരണം, എത്രയോ ആരിഫിങ്ങൾ ആലിമിങ്ങൾ സയ്യിദന്മാർ അഹ്ലു സുന്നാ എന്ന് പറഞ്ഞാല് നാലിൽ ഒരു മദ്ഹബ് അംഗീകരിക്കുകയും പിന്നെ ഹക്കായ ത്വരീഖത്തുകളെ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണല്ലോ അഹ്ലു സുന്നാ. ഹക്കായ ത്വരീഖത്തിൽപ്പെട്ട ഒരുപാട് മശായിഖന്മാർ ഈ മഹാന്മാരുടെ മാത്രം പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ ത്വരീഖത്തിന്റെ പേരിൽ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഈ ആധുനിക കാലഘട്ടം, ആ ആധുനിക കാലഘട്ടത്തിൽ ത്വരീഖത്തിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും ഇതൊന്നും പറയാതെ പോയി. അതുകൊണ്ട് സാധാരണ ജനത്തിന് വസ്തുത മനസ്സിലായില്ല. അങ്ങനെ സത്യവും ജനങ്ങളും തമ്മിൽ ഏറെ അകലെയായി. എന്നെ സംബന്ധിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ സുന്നി പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. കുറ്റകരമായ അനാസ്ഥ. മുസ്ലിം ലോകത്തെ ഈ രൂപത്തിലാക്കിയ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇല്ലേ? അത് ഇന്നും ഉള്ള പല ആളുകൾ ചെയ്യൂല. എന്തുകൊണ്ട് ചെയ്യൂല? അതിന് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ ഒരു ഒരു സ്റ്റൈപ്പൻഡോ ഒരു സൗകര്യം കിട്ടൂല. എന്തുകൊണ്ട്? എല്ലാം വഴി തിരിഞ്ഞുപോയിട്ടുണ്ട്. എല്ലാത്തിനും സൈഖ് സംഭവിച്ചിട്ടുണ്ട്. ഹക്കിൽ അധിഷ്ഠിതമായ ഒരു മുസ്ലിം ഭരണകൂടം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. ഹക്കിൽ അധിഷ്ഠിതമായ 50 മുസ്ലിം ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ള മുസ്ലിങ്ങൾ ഭരിക്കുന്നതോ ഭരണത്തിൽ ഉന്നത സ്വാധീനമുള്ളതുമായ 50 മുസ്ലിം രാജ്യങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ ആ 50 മുസ്ലിം രാജ്യങ്ങളിലും ഹക്കനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു മുസ്ലിം രാജ്യം ലോകത്തില്ല. ഒരു രാജ്യം ലോകത്തില്ല. ഒരൊറ്റ രാജ്യമില്ല ലോകത്ത്. ഹക്ക് നിലനിൽക്കണമെന്നും ബാത്തിന് തകരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഇന്ന് മുസ്ലിം ലോകത്ത് ഇല്ല. അവർക്കെല്ലാം അവരുടേതായ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ. ഇമാം മഹ്ദി റളിയല്ലാഹുവിന് വരാനുള്ള കാലം ഇവിടെ. ഇനി ഇവിടെ നേര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ പറയുന്ന ആളുകൾക്ക് ഇവിടെ നേര് നേരായി പോവാ കാണണം എന്നോ പറയണം എന്നോ ഒരു പൂടി അവരെ മനസ്സിലില്ല. ആർക്കും ഇതുകൊണ്ട് ജോലി നഷ്ടപ്പെടാനും പോണില്ല. ഇനി അതും പറയാം. ഒരാൾക്ക് റഹ്മത്തുള്ള ഖാസിം റസീൻ ആർക്കാ ജോലി നഷ്ടപ്പെടുന്നു? റഹ്മത്തുള്ളക്ക് നഷ്ടപ്പെടാനില്ലാതെ ഈ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത് ലോകത്തെ അതിപ്രധാനപ്പെട്ട സത്യം. ഈ വസ്തുതകളെ പഠിക്കലും മനസ്സിലാക്കലും കാലഘട്ടത്തിലെ പുതിയ ജനതയുടെ അനിവാര്യതയാണ്. ഇന്നി കാണുന്ന നേരല്ല നേര്, അത് നേരല്ല, അത് കളവിന് വെള്ളപൂശിയതാണ്. ഈ ദുനിയാവിലെ പ്രയാസമല്ല അത്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മൾ പോയാൽ നമുക്ക് നഷ്ടം സംഭവിക്കും. എവിടെ? ആഖിറത്ത് നഷ്ടം സംഭവിക്കും. കുലിൽ ഹഖ് വഹിക്കാന മുറാണ്, കയ്പാണെങ്കിൽ സത്യം പറയും. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ചിന്തിക്കണം. സുൽത്താൻ അബ്ദുൽ ഹാമിദിനെ പറ്റിയുള്ള ഈ പഠനം ഒരു ജനതയുടെ പഠനമാണ്. ഇൻഷാല്ലാ വിപ്രവിശാലമായി നമ്മുടെ ഒരു ഗ്രന്ഥം വരുന്നുണ്ട്. അള്ളാഹു സഹായിച്ചാൽ ഇൻഷാല്ലാ അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില ചരിത്രങ്ങൾ. ആരെയാണ് ഇവിടെ ചില ആളുകൾ തള്ളിയത്? ആരെയാണ് ചില ആളുകൾ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം, അറിയണം. അറിയാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് പൊതുസമൂഹത്തിനുണ്ട്. പക്ഷെ അതേസമയത്ത് ബാത്തിന് മാത്രമാണ് ഇന്ന് ഹക്ക് എന്ന പേരിൽ അറിയുന്നത്. ബാത്തിലിനെ അറിയും ഹക്ക് എന്ന പേരിൽ, എന്നാൽ തനിച്ച ബാത്തിലായിരിക്കും. ബാത്തിലിനെ ഹക്കിനെ അറിയാൻ ബാധ്യതപ്പെട്ട ആളുകൾ, ഹക്ക് അറിയിക്കേണ്ട ആളുകൾ ഹക്ക് ഹക്കോളം പഠിച്ചില്ല. എന്തുകൊണ്ട്? ഹക്ക് ഹക്കോളം പഠിപ്പിച്ചതും ഇല്ല, പഠിച്ചതും ഇല്ല. ഈ സമാനിൽ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല, ചിന്തകളും കണ്ടില്ല. കഴിഞ്ഞ സമാനിൽ ഉണ്ടായോ? അള്ളാഹു അലം ഉണ്ടായിട്ടുണ്ടാവും, നമ്മളത് കേട്ടിട്ടില്ലല്ലോ. പുതാൻ ഷെയ്ഖുന ശംസുരു അലമ റഹ്മുള്ളാനെ പോലത്തെ ആളുകൾ, അവിടെയൊക്കെ ആ സമാനിൽ വന്ന ആളുകൾ, പാങ്ങര അഹമ്മദ് മുസ്ലിയാരുടെ പ്രസംഗങ്ങൾ, ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ അവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ആ ജനത അതിൽ ബോധവാന്മാരുമായി. അതുകൊണ്ട് തെന്മയിൽ നിന്നും
തെറ്റായ അഖീദകളിൽ നിന്ന് അവർ മാറിക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു. ഇന്നോ ഇന്ന് അത്തരം ഭൗതികമായ ചില രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങളെ വെച്ച് നമ്മൾ പറയാതിരിക്കുമ്പോൾ നമ്മളെ പുതിയ തലമുറക്ക് അതിനെപ്പറ്റി ഒരു ബോധവും ഇല്ല, പണ്ഡിതന്മാർക്ക് പോലും ഇല്ല. ഇവിടെ എന്ത് പ്രയാസം നേരിട്ടാലും പരലോകത്ത് കൂലിട്ടും തന്നെ എൻ്റെ ഉറച്ച വിശ്വാസം, എൻ്റെ ഉറച്ച വിശ്വാസം അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ തന്നെയായിരിക്കും. എന്തുകൊണ്ട്? ഇത് നേരിൻ്റെ നേരാണ്, ഇതിന് ഇനി അപ്പുറം ഒരു നേരില്ല. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് പഠിക്കണം, ചിന്തിക്കണം. ഈ നേര് പറയുന്നതിൻ്റെ ഒരു സ്വഭാവം എന്താണ്? ഇതിന് ഇക്കിളിപ്പെടുത്തുന്നത് ഒന്നും ഉണ്ടാവില്ല, ഇതിലൊന്നും ഉണ്ടാവില്ല, ഇത് നേര് മാത്രമാണ്. ഈ നേര് നമ്മളെ നന്നാക്കും, കൽബി നന്നാക്കും, മനുഷ്യനെ നന്നാക്കി തീർക്കുന്നത് വിജ്ഞാനാണ്, സത്യമായ വിജ്ഞാനം. ഇത് വിളിച്ചിട്ട് വന്നാൽ പല ആളുകളുടെയും സ്ഥാനം നഷ്ടപ്പെട്ടു പോകും, അവരുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും. എന്നല്ല, രാത്രികാലങ്ങളിൽ മുഅ്മിനുകൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും, പ്രശ്നം ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇന്ന് അത് ജനങ്ങൾ ദുആ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ദുആ ചെയ്യുന്നില്ല? എന്താണ് എന്തിനു വേണ്ടിയാ ദുആ ചെയ്യേണ്ടതെന്ന് ജനങ്ങൾക്ക് അറിയൂല, അതറിയണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിനും ഒരു കാലത്തും ആണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത്. ഇത് നിങ്ങളെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ഈ വിഷയത്തിൽ ആലോചിക്കുകയും പഠനം നടത്തുകയും ചെയ്യാൻ വേണ്ടിയുമാണ് ഞാൻ ഇത് പറയുന്നത്. മുസ്ലിം ലോകത്തെ ഈ രൂപത്തിൽ അഭിമാനിക്കാവുന്ന ഒരു അസ്തിത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഖിലാഫത്തു റാഷിദക്ക് ശേഷം അത് ചെയ്തിട്ടുള്ളത് ഉസ്മാനികളാണ്, യാതൊരു സംശയവും വേണ്ട. ഖിലാഫത്തു റാഷിദക്ക് ശേഷം മുസ്ലിം ഉമ്മത്തിന് അഭിമാനിക്കാവുന്ന ഒരു അസ്തിത്വം ഉണ്ടാക്കി വെച്ചത് ഖലീഫമാരാണ്, രാജാക്കളല്ല. ഈ ഖലീഫ രാജാവ് എന്നത് രണ്ടും രണ്ടർത്ഥത്തിലാണ്, ഒരർത്ഥത്തിലല്ല. ഖലീഫയല്ല രാജാവ്, രാജാവായതുകൊണ്ട് ഖലീഫമാരാവില്ല. ഇന്ന് ലോകത്തിൽ ഖലീഫയില്ല, രാജാക്കന്മാരാണ്. അതേ സമയത്ത് സിദ്ദീഖുൽ അക്ബർ ഖലീഫയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, സയ്യിദന അലിയുൽ മുർത്തള ഖലീഫയാണ്, സയ്യിദന മുആവിയ ഇബ്നു അബീ സുഫിയാൻ ഖലീഫയാണ്, യസീദ് ഖലീഫ. ഇനി ഖലീഫ എന്ന കൂട്ടത്തിൽ എണ്ണം ആയിക്കോട്ടെ, ഖലീഫ ഖിലാഫത്താണ് അമവിയകളെ എണ്ണം. എന്നാൽ പല ആളുകളും ഇനി അമവിയത്തിനെ ഖലീഫയാക്കി എണ്ണാം, ആയിക്കോട്ടെ. അങ്ങനെ എണ്ണിയാൽ, വിശാലമായി എണ്ണിയാൽ അങ്ങനെയും എണ്ണാം. അങ്ങനെ എണ്ണിയ കണക്കും ഞാൻ വായിക്കാം. അവരിൽ നല്ലവരുണ്ടാവും, ധാരാളം നല്ലവരുണ്ടാവും, ചിലപ്പോൾ മോശപ്പെട്ടവരുണ്ടാവും. ഖലീഫമാരുടെ കൂട്ടത്തിൽ ഹാറൂൺ റഷീദ് ഖലീഫയാണ്, ഏകദേശം നല്ല ആളാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ ആ ആൾ റസൂലിന്റെ പ്രതിനിധിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ ഖലീഫ. കേവലം രാജാവല്ല, കേവലം രാജാ. അപ്പോൾ അയാൾക്ക് എന്ത് വേണം? അയാൾ ഖലീഫയാണ്. ഏതൊരു മുസ്ലിമിന്റെ കാര്യത്തിലും അയാൾക്കൊരു ഉത്തരവാദിത്താണ്, അയാളുടെ രാജ്യത്താണെങ്കിലും വേറെ രാജ്യത്താണെങ്കിലും അയാൾക്കൊരു ബാധ്യതയാണ്. അയാൾ ഖലീഫയാണ്, ഒരു ഖലീഫ. ആ ഖലീഫയുടെ കീഴിലല്ല ഒരു മുസ്ലിം, വേറെ രാജ്യത്താണെങ്കിൽ പോലും ആ രാജ്യത്തെ ഒരു മുസ്ലിമിന് ഒരു പ്രശ്നമുണ്ടായാൽ ആ രാജ്യത്തെ രാജാവുമായി ബന്ധപ്പെട്ട ആ പ്രശ്നം പരിഹരിക്കുക എന്നത് ആ ഖലീഫന്റെ ഉത്തരവാദിത്തം. എന്നാൽ ഇന്ന് ഖലീഫമാർ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി കിടക്കുക. ഇന്ന് ലോക രാജ്യങ്ങളിലെല്ലാം മുസ്ലിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം പറയാം, പ്രശ്നങ്ങളുടെ രാജ്യങ്ങൾ നിങ്ങൾക്കറിയാലോ, ബർമയിൽ റോഹിംഗ്യൻ മുസ്ലിം കുടിയിറക്കപ്പെട്ടു, വലിയ പ്രയാസവും വലിയ പ്രതിസന്ധിയും അതുകൊണ്ടുണ്ടായി. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരാളില്ല. എന്തുകൊണ്ട്? ഖലീഫല്ല, രാജാവുണ്ട്. രാജാവിനെ രാജാവിന്റെ രാജ്യം നോക്കിയാൽ മതി. നോക്കുകയാണെങ്കിൽ അവിടെ പരമാവധി തല വെട്ടി കൊല്ലുക എന്നുള്ളതാണ് അവരെ ഇപ്പത്തെ ഉത്തരവാദിത്വം. പരമാവധി അവരെ ഇംഗിതത്തിന് താല്പര്യത്തിന് നിൽക്കാത്തവരുകളെയൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ഇടുക. ഇതൊക്കെയാണ് ഇന്ന് ലോക രാജ്യങ്ങളിൽ. ഞാൻ ഇന്ന രാജ്യം എന്നല്ല, എല്ലാ രാജ്യവും, ഏത് രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കണം. അതാ കൊറിയയില് രാജാവിന് ഭയപ്പെടാത്ത ആളുകളെ രാജാവ് വെട്ടിയിട്ട് എന്ത് ചെയ്യും? രാജാവിന് മുതലക്കൊള്ളണ്ട, മുതലക്കെറിഞ്ഞുകൊടുക്കും, മീനിട്ടൊടുക്കും, മുതലക്കെറിഞ്ഞുകൊടുക്കും വെട്ടിക്കൊന്നിട്ട്. ഇന്ന് ഇപ്പോ അതിന് മുസ്ലിം അമുസ്ലിം എന്നൊന്നുമില്ല, രാജാവിന്റെ രീതി അങ്ങനെയാണ്. അവരിടപെടാം, ഇടപെടാതിരിക്കാം, ഇടപെട്ടാൽ തന്നെ മറ്റൊരു രാജ്യത്ത് രാജാവിന് ചോദിക്കാം, നിങ്ങൾ ഇതിൽ ഇടപെടാം, നിങ്ങളാരാ? ഖലീഫയോട് അത് ചോദിക്കാൻ പറ്റും, കാരണം ഖലീഫ ഖലീഫയാണ്. ഇന്നി ജാഹിലും ഫിൽ അർളി ഖലീഫ എന്ന വാക്കാണ് അവിടെ ഏതർത്ഥത്തിലാണെങ്കിലും അള്ളാഹു പറഞ്ഞു. രാജാവിനല്ല ഖലീഫ, സുൽത്താനല്ല ഖലീഫ. അവർക്ക് സുൽത്താൻ എന്ന പേര് പറയാം, പക്ഷെ അവര് ഖലീഫയാണ്.
പക്ഷെ സുൽത്താൻ എന്ന പേര് പറഞ്ഞത് കൊണ്ട് മുഴുവനും കൂടി ഉണ്ടാവില്ല ഖലീഫയും. ഖിലാഫത്ത് ജനം അംഗീകരിച്ച് അവർക്ക് കൊടുക്കും. ഉദാഹരണം പറയാ, 34 രാജാക്കന്മാരാണ് 34 രാജാക്കന്മാരാണ് ഉസ്മാനികളിലുള്ളത്. അവരിൽ സലീം ഒന്നാമൻ മുതലാണ് ഖലീഫ, ബാക്കി സുൽത്താൻമാർ മാത്രമാണ്. എന്തുകൊണ്ട്? മുസ്ലിം ലോകം മുഴുവനും അവരുടെ അധികാരം അവിടെ വെച്ചു കൊടുത്തു, നിർബന്ധിച്ച് മക്കയുടെ അധികാരം ഏൽപ്പിച്ചു കൊടുത്തു. യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയല്ല മക്ക. സലീം ഒന്നാമൻ റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. ഖലീഫമാരാകുമ്പോൾ ഖലീഫമാർക്ക് തോന്നിയത് പോലെ ചെയ്യാൻ പറ്റൂല, അവർക്ക് പരിശുദ്ധ ശരിയത്തിനെ നടപ്പിലാക്കൽ അവരുടെ ഉത്തരവാദിത്തം. ശരിയത്ത് അനുസരിച്ച് അവർ വിധിക്കും, അതിനവർ നിശ്ചിബ്ദ താല്പര്യങ്ങൾ ഉണ്ടാവില്ല. ഉലമാക്കളായിരിക്കും അവരെ മുന്നിൽ നിൽക്കുക ഖലീഫമാരാകുമ്പോൾ, നേരായ ഖലീഫയാണെങ്കിൽ. പിന്നെ ലോകത്ത് ഒരു ഇമാമായിരിക്കും അയാൾ, ഒരു ഇമാമത്ത്, അതാണ് ഖിലാഫത്ത്, ഒരു ഇമാമത്താണ്. ആരാ നിങ്ങളെ ഖലീഫ? ഖലീഫനാണ്. ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ഇതിനൊരു ഒരു പരിഹാരം പറഞ്ഞു തരാം. ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വിഷയത്തിലേക്ക് നിങ്ങൾ ഒന്നും കൂടി അടുപ്പിച്ചു തരാം. ഉദാഹരണം പറയാം, ആലി മുസ്ലിയാരും വാര്യം കുന്നത്തും ഇവിടെ നടത്തിയതിന് ഒരു പേര് ഖിലാഫത്ത് ലഹള എന്നാണ്. എന്തിനാണ് ഈ ഖിലാഫത്ത് ലഹള എന്ന് അതിന് പറയാൻ കാരണം? ഖിലാഫത്തിന്റെ പേരിൽ ഉണ്ടായ ലഹള എന്നും അതിനർത്ഥം വെച്ചു. അങ്ങനെ പേരും അതിനുണ്ടല്ലോ, ഖിലാഫത്ത് ലഹള. ഞാനാ ഉണ്ടാക്കുക? അല്ല, ഖിലാഫത്ത് ലഹളയാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്, പക്ഷെ ഒരു പേര് ഖിലാഫത്ത് ലഹളയാണ്. എന്താണ് ഈ ഖിലാഫത്ത് ലഹളയ്ക്ക് ഒരു അടിസ്ഥാന കാരണം? അബ്ദുൽ ഹമീദ് രണ്ടാമൻ എന്ന അവസാനത്തെ മുസ്ലിം ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കി നാട് കടത്തി ആര്? ബ്രിട്ടീഷേര്. അതിനോടുള്ള അവരോട് അടങ്ങാത്ത അമർഷം. ഇയാൾ കേവലം രാജാവാണെങ്കിൽ ആണെങ്കിൽ വരുത്തുള്ളണ്ട ആവശ്യമുണ്ടാ? അപ്പോൾ അവിടെ പൊളിച്ച ഖിലാഫത്ത് ഇവിടെ സ്ഥാപിച്ചു എറനാട്ടിൽ, വെള്ളുവനാട്ടിൽ. അത് ശരിയോ തെറ്റോ വേറെ വിഷയം, അതിനെപ്പറ്റി ഞാൻ പോണില്ല. അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു അമർഷം ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് മലബാറിലുണ്ടായി. രണ്ട് കാരണങ്ങൾ: ഒന്ന്, മലബാർ ഒരു ദീനിന് ആഭിമുഖ്യമുള്ള പ്രദേശമാണ്. രണ്ട്, ഖലീഫയെ പറ്റി, മുസ്ലിം ഖലീഫയെ പറ്റി വ്യക്തബോധമുള്ള ജനങ്ങളാണ്. ഖലീഫയുടെ കൽപ്പന പ്രകാരം ഖലീഫയ്ക്ക് വേണ്ടി പട്ടാളത്തിൽ പോയി യുദ്ധം ചെയ്ത അനവധി ആളുകൾ അക്കാലത്ത് ഇവിടെയുണ്ട്. ആ ഖലീഫയെ തകർത്തതിന് പിന്നിൽ ബ്രിട്ടീഷുകാർ. അപ്പോൾ ആ ബ്രിട്ടീഷുകാരെ വെറുതെ വിടാൻ പാടില്ല എന്ന താല്പര്യം. ഇതാണ് ഖിലാഫത്ത് ലഹള. ഇന്നിപ്പോ ഏതെങ്കിലും രാജ്യത്തെ രാജാവിനെ ബ്രിട്ടീഷുകാരോ അമേരിക്കയിലോ പുറത്താക്കിയാൽ നമുക്കില്ല എന്താ മർശാള്? അടുത്ത ആൾ വരും. ഖലീഫ അങ്ങനെയല്ല, ഖലീഫ നമ്മളെ ആളാണ്, നമ്മളെ ബാപ്പയാണ്, അതാണ് ഇമാമ്. അതിലൊരു ഇമാമത്തുണ്ട്. സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ പുറത്താക്കുന്നത് 1909 എട്ടവസാനം 9 തുടക്കം, അതാണ് അവസാന ഖലീഫ. പിന്നെ ഖലീഫ ഇല്ല. 1926 ഖിലാഫത്ത് സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അബ്ദുൽ അസീദ് രാജാവ്, പക്ഷേ അയാൾ ഖലീഫ ആയില്ല. ചില താല്പര്യങ്ങളായിരുന്നു അതിന്റെ പിന്നിൽ, അയാൾ അത് ഏറ്റെടുത്തില്ല. അപ്പൊ എല്ലാരും ആ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. മൗലാന മുഹമ്മദ് അലി റഹ്മത്തുള്ളാഹി അലൈഹി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അബ്ദുൽ അസീദ് രാജാവ് വിളിച്ചു കൂട്ടിയ ഖിലാഫത്ത് സമ്മേളനത്തിൽ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കി ഖിലാഫത്തില്ലാതെ. പിന്നെ ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് 1926 ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ട് ഹിജാസിൽ. ആ ഹിജാസിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളും റാണിയിലേക്ക് ഓടുന്ന തേനീച്ചയെ പോലെ ഓടി പങ്കെടുത്തു, പക്ഷേ അതുണ്ടായില്ല. 1932 പിന്നെ അവർ സ്ഥാപിക്കുന്നത് അൽ മംലക്കത്തുൽ അറബിയത്തു സൗദിയാണ്, രാജസ്ഥാനം. ഇത് നഷ്ടപ്പെട്ടത് അൽ ഖിലാഫത്തുൽ ഉസ്മാനിയത്താണ്. ഖിലാഫത്താണ് നഷ്ടപ്പെട്ടത്. മംലക്കത്ത് ആയിട്ട് ഇവർ പുനരവതരിച്ചു, ഖിലാഫത്തായില്ല. എന്തുകൊണ്ട്? ഖിലാഫത്തായാൽ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അതാണ് ഇമാമത്തും. ലോകം മുഴുവൻ അവരെ സ്വീകരിച്ച് ആനയിക്കണം, സ്വീകരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഖലീഫയായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? അവര് എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, രാജ്യങ്ങളൊക്കെ കയ്യിലോട്ട് കൊണ്ടേ കൊടുത്താണ്. ഞങ്ങളെ കാര്യം നോക്കണം, ഞങ്ങളെ കാര്യം നോക്കണം, ഞങ്ങളെ കാര്യം നോക്കണം. അവരാണ് ആദ്യത്തെ ഖാദിമുൽ ഹറമൈനി ഷെരീഫൈനി. ലോക ചരിത്രത്തിൽ ആദ്യമായി ഖാദിമുൽ ഹറമൈനി ഷെരീഫൈനി എന്ന പേര് കിട്ടിയത് അവരാ. അത് മക്കയെ മദീനയെ ഉപരോധിച്ചോ പിടിച്ചടക്കിയതോ പേര് കിട്ടിയതുമല്ല, മക്കാരും മദീനക്കാരും സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളെ കാര്യം നോക്കണം. അങ്ങനെ ഏറ്റെടുത്തു. ഒരു ഖലീഫയാണ്.
ഇതാണ് ഖിലാഫത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖിലാഫത്തിന്റെ പിന്നിൽ എപ്പോഴും ഉലമാക്കൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? വലിയ വലിയ നിപുണന്മാരായ ഉലമാക്കൾ ഉണ്ടായിരിക്കും. ഉലമാക്കളുടെ താല്പര്യങ്ങളാണ് പലപ്പോഴും ഖിലാഫത്ത് ഖിലാഫത്താവുക. അവർ വഴി പറഞ്ഞു കൊടുക്കും, അവർ ദുആ ചെയ്യും, നട്ടപ്പാതിരയിൽ ദുആ ചെയ്യും. ഹലിമീങ്ങൾ പ്രശോനെ ഖലീഫക്ക്, ഞാൻ പറഞ്ഞില്ലേ യൂസഫിന്റെ മഹാനിത്തങ്ങൾ ഒക്കെ ഞാൻ ഇന്നലെയും നാളെ വായിക്കും. എന്തുകൊണ്ട്? ഖലീഫമാരെ ബഹുമാനിക്കുകയും അവരുടെ കൈ പിടിച്ച് ചുംബിക്കുകയും ചെയ്യാം എന്ന് അല്ലാമ യൂസഫിന്റെ ബഹാനി, അല്ലാമ യൂസഫിന്റെ ബഹാനി എഴുതി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ ഇതൊക്കെ ഖലീഫ, അതേ സമയത്തോ രാജാവിന്റെ കയ്യാരാ പിടിച്ച് ചുംബിക്കുന്നത്? മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളെ പരിഹരിക്കുകയും നീതിയോടുകൂടെ ഭരണം നടത്തുകയും ചെയ്യുന്ന, എല്ലാവിധം ജനങ്ങളോടും മാന്യതയോടെ ജീവിക്കുന്ന, മാന്യത പുലർത്തുന്ന, നീതി നടപ്പിലാക്കുന്ന, പരമാവധി സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നന്മക്ക് വേണ്ടി അധ്വാനിച്ച് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന, ഇതാണ് ഖിലാഫത്ത് ഖലീഫമാര്. അവരെ കയ്യെ നമുക്ക് ചുംബിക്കാം എന്ന് അല്ലാമ യൂസഫ് നഫാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ കിതാബ് ഞാൻ കാണിക്കാം, എന്റെ കയ്യിലുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഖിലാഫത്ത്. ഒരു വല്ലാത്ത തൗഫീഖ് തന്ന ജനതയായിരുന്നു. വലിയ തൗഫീഖ് കിട്ടിയവരാണ് ഉസ്മാനികൾ. അവർ പോയപ്പോൾ മുസ്ലിം ലോകം വേദനയിലായി. അവരാകട്ടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ സമുദായത്തെ സംരക്ഷിക്കുകയും ചെയ്തു. ഈ സമുദായത്തിൽ നിന്ന് ചില ആളുകളെ ബ്രിട്ടീഷുകാർ ചാരന്മാരായി വാടക കെടുത്തിട്ടാണ് അത് തകർത്തിട്ടുള്ളത്. വലിയ വേദനാജനകമാണ് അത്, ആ തകർച്ച. മാനികൾ എന്ന് പറഞ്ഞാൽ അവരെവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ, അവർ അടിസ്ഥാനപരമായി അവർ സൈബീരിയക്കാരാണ്. റഷ്യയുടെ അങ്ങേ അറ്റമാണ് സൈബീരിയ. ഉസ്മാനികൾ കായികോത്രക്കാരാണ്. അവരെങ്ങനെ വന്ന് 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 യൂറോപ്പാണ് ഏകദേശം അവരുടെ പ്രദേശം. അവര് പിൽക്കാലഘട്ടത്തിൽ അവർ മുസ്ലിങ്ങളായിരുന്നില്ല, പിന്നെ അവർ മുസ്ലിങ്ങളായി. ആദ്യകാലത്ത് അവർ മുസ്ലിങ്ങളല്ല, കായികോത്രം മുസ്ലിങ്ങളല്ല. പിൽക്കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായപ്പോൾ അവർ വല്ലാത്ത മുസ്ലിങ്ങൾ. ഞാൻ അവരെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ കൂട്ടത്തിൽ അബ്ദുൽ ഹമീദിനെ പറ്റി ഞാൻ പറഞ്ഞു, അബ്ദുൽ ഹമീദ് രണ്ടാമനെ പറ്റി ഞാൻ പറഞ്ഞു. അവരാണ് അവസാനമായി മുസ്ലിം ലോകത്തെ അവസാനത്തെ ഖലീഫ. അവരാണ് അത്. ഒരു നിലക്ക് നമ്മൾ എണ്ണി നോക്കിയാൽ 99-ാമത്തെ ഖലീഫയാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഇനി ഒരു ഖലീഫയെ ഉണ്ടാകൂ, അത് ഇമാം മഹ്ദി ആയിരിക്കും റളിയല്ലാഹു അൻഹു. ഇടക്കൊക്കെ അതിന് വഴിവിട്ടു പോയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാലും ഖലീഫയാണ്. ഖലീഫമാരുടെ ലിസ്റ്റും ആ കാലഘട്ടവും ഞാനൊന്ന് വായിക്കും. ഈ ഖലീഫമാരെല്ലാം സുന്നികൾ. സിദ്ദീഖുൽ അക്ബർ മുതൽ അബ്ദുൽ ഹമീദ് രണ്ടാമൻ വരെ സുന്നികളാണ്. അതിനിടയിൽ ചില ഷിയാ രാജാക്കൾ ഉണ്ടായിട്ടുണ്ട്, അവരെ ഖലീഫ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട്? അവർ ഷിയാക്കളാണ്. ഈ 99 ഖലീഫന്മാരും സുന്നികളാണ്, ഒക്കെ സുന്നികളാണ്. നല്ലവരുണ്ട്, തെറ്റിയതോരുണ്ട്, എന്നാലും സുന്നികളാണ്. ഒരു ഷിയാ കൂട്ടത്തിലില്ല, ഒരു ഖവാരിജ കൂട്ടത്തിലില്ല, ഒരു ഷിയല്ല. ഷിയ രാജവംശം വന്നിട്ടുണ്ട്, ഫാത്തിമകള് മക്ക വരെ അവര് ഭരിച്ചിട്ടുണ്ട്, പക്ഷെ അവരെ ഖലീഫമായി ലിസ്റ്റിൽ എണ്ണിയിട്ടില്ല. ആദ്യത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ AD 632 മുതൽ AD 634 വരെ. 32 മുസ്തഫ നബി വഫാത്തായി, അധികാരമേറ്റെടുത്ത സീന സിദ്ദീഖ് 2 ചില്ലറി. ആദ്യത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ, അവസാനത്തെ ഖലീഫ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഞാൻ ആ ലിസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിക്കാം. പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, നല്ല നല്ല കഴിവുള്ള കുട്ടികൾ നമ്മളെ കാലത്തുണ്ട്. ഇനി കുറച്ച് ധൈര്യം കൂടി ഉണ്ടായാൽ മതി, നിങ്ങൾ ധൈര്യമായി പഠിക്കണം. അപ്പോഴേ നമ്മളെ നമ്മൾക്ക് ഭക്ഷണം തന്ന ആളുകളോട് നീതി പറയും. പേടിക്കണം, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പ്രയാസം ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് നിശ്ചയിച്ച പ്രയാസം ഉണ്ടാവും. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതല്ലാത്ത ഒരു മുസീബത്തും നമുക്ക് എത്തുകയില്ല. എന്തെത്താനാണ് പേടിക്കുന്നത്? എന്തുകൊണ്ട്? സാധാരണ ജനങ്ങൾക്ക് നന്മ അറിയാനും സത്യം അറിയാനും കൊടിയാണ്. അപ്പൊ ഈ ദൂരത്തെ ഇരിക്കുന്ന ആളുകൾ എത്ര ദൂരത്ത് നിന്ന ആളുകളുണ്ട്, എന്തിനാ അവർ വരുന്നത്, എവിടെ നിന്നൊക്കെ വന്നവരുണ്ട്, എത്ര ദൂരം യാത്ര ചെയ്യണം. എന്തുകൊണ്ട്? ഒരു സത്യം അറിയുമെന്നൊരു കൊടിയായിരിക്കും. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ്,
634 മുതൽ 644 വരെ 10 കൊല്ലം. ഉമർ ബിൻ ഖത്താബ് മൂന്നാമത്തെ ഖലീഫ എഡി 644 മുതൽ എഡി 656 വരെ സൈന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നാലാം ഖലീഫ എഡി 656 മുതൽ എഡി 660 വരെ സൈദന അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹും. അൽ ഖുലഫാഉൽ അർബഅയുടെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. മൂന്നാലാം ഖലീഫ സൈദന അലിയുനിൽ മുർത്തള എഡി 656 മുതൽ എഡി 660 വരെ. അപ്പോൾ ഖിലാഫത്തുർ റാഷിദ ഏത് മുതൽ ഏത് വരെ? 632 മുതൽ 660 വരെ ഖിലാഫത്തുർ റാഷിദ അൽ അർബഅ. പിന്നെ രണ്ട് സ്വഹാബികൾ കൂടി ഭരണം നടത്തിയിട്ടുണ്ട്. രണ്ട് സ്വഹാബികൾ പറഞ്ഞുതരാം. എഡി 632 സയ്യിദുന സിദ്ദീഖുൽ അക്ബർ സ്ഥാനമേൽക്കുന്നു. 660 അലിയുനിൽ മുർത്തളയെ കൊല ചെയ്യപ്പെടുന്നു. എഡി അതോടുകൂടെ ഖിലാഫത്തുൽ അർബഅ ഖുലഫാഉൽ അർബഅ ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദുകളുടെ കാലം കഴിഞ്ഞു പോയി. 632 മുതൽ 660. പിന്നെ ഒരേ സമയത്ത് രണ്ട് ഖലീഫമാരുണ്ടായൊരവസ്ഥയും ഒരു ഖലീഫ രാജിച്ചു സൗകര്യം ചെയ്തു കൊടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് 660 മുതൽ 661 വരെ ഹസൻ ഇബ്നു അലിയുനിൽ മുർത്തള അലിയുടെ കൊല ചെയ്തപ്പോൾ നാട്ടുകാരൊക്കെ എന്തായി? കൂഫയിൽ അവരെ അധികാരിയായി വാഴിച്ചു, ഖലീഫയാക്കി. പക്ഷേ അതേ സമയത്ത് ഒരു സംഘം ആളുകൾ ഖലീഫയാകാൻ താല്പര്യപ്പെട്ടത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ വയസ്സുകൊണ്ട് മൂത്ത ആൾ സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹുവാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി സ്വയം സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. ആരെ? സയ്യിദുന ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയുടെ പൊന്നുമോനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു സ്വന്തം സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. ആ ഒരു ബർക്കത്താണ് ഇനി എവിടെ വെളിവാവുക? മഹ്ദി ഇമാമില്. ഹസൻ റളിയല്ലാഹുവിന്റെ പേര കുട്ടിയാണ് മഹ്ദി ഇമാമ്. ആരുടെ പേര കുട്ടിയല്ല, ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേര കുട്ടിയല്ല. അവർക്കും വലിയവർ തന്നെയാണ്. പക്ഷേ ഖലീഫ ആയിട്ടില്ല. ഖലീഫ ആയിട്ടാണ് ഒഴിഞ്ഞുകൊടുത്തപ്പോ ലോകത്തെ ഏറ്റവും വലിയ ഖലീഫ, നൂറാമത്തെ ഖലീഫ അവരിൽ നിന്ന് വരും. ഒരാളെയും പണക്കാരുടെ പണം കണ്ടോ, പണക്കാരുടെ അധികാര സ്ഥാനം കണ്ടോ നിങ്ങള് ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ട മനുഷ്യന്മാരെ? ദുനിയാവ് നശ്വരമാണ്, അത് സ്റ്റേജ് കയറി വയർ പറഞ്ഞാ പോരാ. ദുനിയാവ് നശ്വരമാണ്, ദുനിയാവ് നശ്വര. ബാത്തിലിന് എങ്ങനെ മൂട് താങ്ങി കൊടുത്ത് നടക്കണ്ട. ഈ ഭൂമിന്റെ അടി കിറങ്ങിയാൽ സുഖണ്ടാവില്ല. ഇവിടെ സുഖണ്ടാവും, ഇവിടെ കൈ മുട്ടാനൊക്കെ ആളുണ്ടാവും, ഇതിന്റെ അടിയിലുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പോൾ മഹാനായ സയ്യിദുന ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു എഡി 660 ഖലീഫയായി. 661 ഒഴിവായി. ആർക്കു വേണ്ടി? മുആവിയ റളിയല്ലാഹു അൻഹു വേണ്ടി. ഡമാസ്കസിലായിരുന്നു അവരുടെ തലസ്ഥാനം. ഇനി ഇവരുടെ തലസ്ഥാനങ്ങൾ പറഞ്ഞുതരാ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ തലസ്ഥാനം മദീന, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ തലസ്ഥാനം മദീന, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ തലസ്ഥാനം മദീന, അലി റളിയല്ലാഹുവിന്റെ തലസ്ഥാനം കൂഫ, ഹസൻ റളിയല്ലാഹുവിന്റെ തലസ്ഥാനവും കൂഫ. എന്തുകൊണ്ട്? അപ്പോഴത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നം മദീനയിൽ വേണ്ടെന്ന് വിചാരിച്ച് തലസ്ഥാനം മാറ്റി. ഖവാരിജിനോട് ഏറ്റുമുട്ടലും പ്രശ്നവും ഒക്കെ ഉള്ള കാലാണ്. അപ്പോൾ മാത്രമല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൊണ്ടൊരു രക്തച്ചൊരിച്ചിൽ മദീനയിൽ ഉണ്ടായി. മദീനയെ ശുദ്ധീകരിക്കുക, മദീനയെ കുഴപ്പമില്ലാതെ നിലനിർത്തുക എന്ന വിചാരത്തോടുകൂടി സയ്യിദുന അലി റളിയല്ലാഹുവിനും തലസ്ഥാനം മാറ്റി. എങ്ങോട്ട്? കൂഫയിലേക്ക്. ആ കൂഫക്കാർ തന്നെയാണ് അലി റളിയല്ലാഹുവിനെ കൊന്നതും. റളിയല്ലാഹുവൻ പിന്നെ ഖലീഫയായി. സയ്യിദുന ഹസൻ റളിയല്ലാഹുവൻ കൂഫയിൽ ഒറ്റ കൊല്ലം, ഒറ്റ കൊല്ലമില്ല, കുറച്ച് കാലമായി പിന്നെ ഖലീഫയായി. ആര്? മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹുവൻ. അവന് നീതിമാനാ ഖലീഫ. എഡി 661 മുതൽ എഡി 680 വരെ. 661 മുതൽ 680 വരെ ആര്? മഹാനായ സയ്യിദുന മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. അവ രണ്ടാളും മുസ്തഫ റസൂലുള്ളാഹിന്റെ ജലീലുകളായ സ്വഹാബികളാണ്. അവരെ ദർജല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ഒരു വലിയ മഹാനന്മാരാണ്. അവരെ ബറക്കത്തുണ്ടല്ലോ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇതൊക്കെ വലിയ മഹാന്മാരാ, വലിയ മഹാന്മാരാണ്, ഇതൊക്കെ വലിയ മഹാന്മാരാണ്.
സഹാബികൾക്കിടയിൽ ചില്ലർ അഭിപ്രായക്കേടൊക്കെ നടന്നിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ അവരെ വ്യത്യാസപ്പെടുത്തരുത്. അവരൊക്കെ ഒന്നന്നെയാ, അവരൊക്കെ ബാപ്പ മുസ്തഫ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഒരു ആൾ സദസ്സിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടുത്തുന്ന ഒരാള് മുആവിയ റളിയല്ലാഹുവിനെ കാണാൻ പറഞ്ഞു. മുആവിയ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. അയാൾ അലി റളിയല്ലാഹുവിന്റെ പഴയ കൂട്ടുകാരനാ. വന്നു അലി റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹുവിന്റെ ഒരു കൂട്ടുകാരൻ മുആവിയ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു. അപ്പോൾ അന്ന് ഖലീഫയാണ് ആര്? മുആവിയ റളിയല്ലാഹു. മുആവിയ റളിയല്ലാഹു അൻഹു അലി തങ്ങളുടെ കൂട്ടുകാരനെ കണ്ടപ്പോൾ സിഫ്ലേ അലി, അലിയെ പറ്റി ഒന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അറിയാന്നാലും മാന്മാരെ മാത്രം കേൾക്കാനുള്ള പൂതി. അപ്പൊ ഇങ്ങനെ പറയും, ലൈലുഹൂക്കന ഹരി, യാവും പകലും ഒരുപോലെ അയാളാണ്, യാവും അള്ളാഹുക്ക് വേണ്ടിയാണ് പകലും അള്ളാഹുക്ക് വേണ്ടി. അവരുടെ രഹസ്യം പരസ്യം പോലെയാണ്, അവരുടെ പരസ്യം രഹസ്യം പോലെയാണ്. ഇങ്ങനെ പറഞ്ഞു പൊട്ടി പൊട്ടി ഇങ്ങനെ കരഞ്ഞു. സദക്കത്ത് സദക്കത്ത് ജി പറഞ്ഞു. ശരിയാ ശരിയാ, തന്നെ ആരി വലിയ മഹാനാ, വലിയ മഹാന എന്റെ നേതാവ്. ചെറിയ അഭിപ്രായത്തിൽ പ്രശ്നമില്ല, അവരൊക്കെ ഒന്നെന്നെയാ. സൗത്തനെ നമ്മളൊക്കെ അവരെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഒരു സഹാബിനെ വ്യത്യാസപ്പെടുത്തണം. അവരൊക്കെ മുസ്തഫ റസൂലുള്ളാഹി സഹാബികളാണ്. അവരൊക്കെ നാളെ രക്ഷപ്പെടാം. അവരിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ നമ്മൾ ആഹാരം നഷ്ടപ്പെടും. അള്ളാഹു അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ഖലീഫ ഖിലാഫത്ത് അമവി ഖിലാഫത്തിൽ പിന്നെ ആളുകൾ ആരൊക്കെയാ? നല്ലവരുണ്ട്. യസീദ് ഇബ്നു മുആവിയ 680 മുതൽ 683 വരെ. യസീദ് ഇബ്നു മുആവിയ 680 മുതൽ 683 വരെ കുറഞ്ഞ കാലേ ഭരണം നടത്തിയിട്ടുള്ളൂ. യസീദ് ഒന്ന് ഗുരുത്തക്കെട് ഗുരുത്തക്കെട് കൊണ്ട് രോഗിയായി മരിച്ചു. ആരുടെ ഗുരുത്തക്കെട്? സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്നല്ല, അയാൾ സ്വഹാബി അല്ല കേട്ടോ, അയാൾ സ്വഹാബി അല്ല. ആര്? യസീദ് സ്വഹാബി അല്ല. എന്നല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബന്ധപ്പെട്ട അതിലാരൊക്കെ കൂടി അവരൊക്കെ നിന്ദ്യരായി മരിച്ചു. നിന്ദ്യരായി മരിച്ചു. നിന്നരായി ഒരു തുള്ളി വെള്ളം എടുക്കുക, വെള്ളം കൊണ്ടാന്ന് പറഞ്ഞു ഹുസൈൻ റളിയല്ലാഹു. ആ വെള്ളം നിഷേധിച്ച ആള്, എന്നാ നിനക്ക് മരണം വരെ ദാഹം തീരൂലട്ടോർ, ഞങ്ങ കുടിക്കാനുള്ള വെള്ളമാണ്, നിനക്ക് നിങ്ങൾക്ക് ഒരാളല്ല. ആയിക്കോട്ടെ ജിജി കുടിച്ചാളെ, ജി കുടിച്ചുകൊണ്ടേയിരുന്നു, ദാഹം തീരില്ലായിരുന്നു, മരണം വരെ ആട്ടശാന, മരണം വരെ ഇങ്ങനെ കുടിക്കുകയാണ്. കുടിക്കണേ 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 കുടിക്കണ്ണെ വെള്ളം കുടിക്കണേ വെള്ളം കുടിക്കണേ, എവിടെ പോയി നടന്നെ, കുടിച്ചിരിക്കുന്നെ കുടിക്കണ്ണെ കുടിക്കണ്ണെ, മരണം വരെ വെള്ളം കുടിച്ചാണ് മരിച്ചത്. കാത്തിരക്ഷിക്കട്ടെ. എന്റെ ഗുരുത്തക്കെട് ആരുടെ? അവരുടെ ഗുരുത്തം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അവരെ ഗുരുത്തം കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആ കുട്ടികളെ രക്ഷ കൊടുത്ത് ഗുരുത്തം കൊണ്ട് മാത്രം അല്ലാഹു നമ്മളെ രക്ഷ, അതന്നെ നമ്മൾ ആഗ്രഹം. പിന്നെ മുആവിയ ഇബ്നു യസീദ് 683 മുതൽ 684 വരെ. പിന്നെ മർവാൻ ഇബ്നു ഹക്കം 684 മുതൽ 685 വരെ. പത്താമത്തെ ഖലീഫ 9 കഴിഞ്ഞു. പത്താമത്തെ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന് 85 മുതൽ 705 വരെ. അത് കഴിഞ്ഞാൽ 11-ാമത്തെ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക് 705 മുതൽ 715 വരെ. 12 സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് 715 മുതൽ 717 വരെ. 13 ലോകം കണ്ട മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് മഹാനാണ്. അവര് അവരാണ് അവര് 717 മുതൽ 720 വരെ കഴിഞ്ഞ കാലം നീതി നടപ്പിലാക്കി. 13-ാമത്തെ ഖലീഫയാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു. 14-ാമത്തെ ഖലീഫ യസീദ് ബിൻ അബ്ദുൽ മലിക് 720 മുതൽ 724 വരെ. 15-ാമത്തെ ഖലീഫ ഹിഷാം ബിൻ അബ്ദുൽ മലിക് 724 മുതൽ 743 വരെ. 16-ാമത്തെ ഖലീഫ വലീദ് ബിൻ യസീദ് 743 മുതൽ 744 വരെ. 17-ാമത്തെ ഖലീഫ യസീദ് ബിൻ വലീദ് 744 മുതൽ 744 വരെ തന്നെ കുറഞ്ഞ കാലം. 18-ാമത്തെ ഖലീഫ ഇബ്രാഹിം ഇബ്നുൽ വലീദ് 744 മുതൽ 744 തന്നെ തീർന്നു. 19-ാമത്തെ ഖലീഫ മർവാൻ ഇബ്നു മുഹമ്മദ് 744 മുതൽ 750 വരെ. അമവി ഖിലാഫത്ത് അവസാനിച്ചു. ഇനി അബ്ബാസി ഖിലാഫത്താണ്. അവരിൽ നിന്ന് അബ്ബാസികൾ ഭരണം പിടിച്ചെടുത്തു. അപ്പോൾ ഏത് മുതൽ ഏത് വരെ? അമവികളുടെ കാലഘട്ടം. അമവി കൂട്ടത്തിൽ എണ്ണണ്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ. മുആവിയ തങ്ങൾ പുറത്തന്നെയാ, എല്ലാവരും എണ്ണിയാലും ഞാൻ എണ്ണൂല.
എന്തുകൊണ്ട്? വഹാബിയ നീതിമാനായ ഭരണാധികാരി, വലിയ മഹാനുമാണ് വഹാബിയ. അള്ളാഹുന്റെ മുത്തനബിന്റെ സ്വഹാബിയ. ഖിലാഫത്തുർ റാഷിദ 632 മുതൽ 660 വരെ അലി നബി തോലയുടെ വക്ക്, 661 വരെ ബഹുമാനപ്പെട്ട സൈയ്യിദ് ഹസൻ റളിയല്ലാഹു, 660 മുതൽ 61 വരെ ഹസൻ റളിയല്ലാഹു, 261 മുതൽ 80 വരെ മുആവിയ റളിയല്ലാഹു, പിന്നെ 80 മുതൽ 750 വരെ അമവികൾ. അപ്പൊ ആ അമവികളുടെ കാലത്തിലെ 70 കൊല്ലം ഒരു നൂറ്റാണ്ട് പോലും ഒരു തേച്ചില ഉരുത്തക്കെട്. ഇനി അബ്ബാസി ഖിലാഫത്ത്, ഇവരുടെയൊക്കെ തലസ്ഥാനം എവിടെയാ? ഇവരുടെ തലസ്ഥാനം ഡമാസ്കസ്. ഇപ്പൊ മൂന്ന് തലസ്ഥാനം വന്നു, ഏതൊക്കെ? ആദ്യം മദീന, പിന്നെ കൂഫ, പിന്നെ ഡമാസ്കസ്. ഇനി അബ്ബാസി കാലഘട്ടമാണ്. അബ്ബാസി കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അബ്ബാസി കാലഘട്ടം 750 മുതൽ 1258 വരെ. അപ്പോൾ ഏകദേശം 500 കൊല്ലം. AD 750 മുതൽ AD 1258 വരെ അവരുടെ ഖിലാഫത്തോ, അവരുടെ ഖിലാഫത്ത്, അവരുടെ തലസ്ഥാനം എവിടെയാ? അവരുടെ തലസ്ഥാനം 750 മുതൽ 766 വരെ കൂഫ, 766 മുതൽ 1258 വരെ ബഗ്ദാദ്. ലോക ചരിത്രത്തിലെ ഇസ്ലാമിന്റെ നഗരമായി ബഗ്ദാദിനെ വളർത്തിയത് അബ്ബാസികൾ. ഈ കാലഘട്ടത്തിൽ വന്ന ആളാണ് ആര്? ഷെയ്ഖ് മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഷെയ്ഖ് അഹമ്മദുൽ കബീർ അരിഫാഈ, ഇവരൊക്കെ ബഗ്ദാദിലെ സുൽത്താൻമാരാ, മഹാന്മാരാ, മഷായിഖന്മാര. അതിലിടക്ക് കുറഞ്ഞ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈഗ്രീസ് നദിയുടെ തീരത്തൊരു സിറ്റി ഉണ്ടായിരുന്നു, സമ്രയിൽ. അവർ കുറച്ചു കാലം അബ്ബാസികൾ കേന്ദ്രമാക്കിയിട്ടുണ്ട്, തലസ്ഥാനാക്കിയിട്ടുണ്ട്. കുറച്ചു കാലം കൈറോ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഭാഗികമാണ്, അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയാത്തത്. കുറഞ്ഞ കാലം കുറഞ്ഞാലും 836 മുതൽ 892 വരെ സമ്രയിലും, 1261 മുതൽ 1517 വരെയും കൈറോയിലൊക്കെ ആയിട്ട് അബ്ബാസികൾ പിന്നെയും നിലനിന്നിട്ടുണ്ട്. അങ്ങൊക്കെ ആയിട്ട് ഉസ്മാനികളെ കാലത്തും അങ്ങിങ്ങായി നിലനിന്നിട്ടുണ്ട്. പൂർണ്ണമായി അബ്ബാസികൾ അവസാനിക്കുന്നത് ആദ്യത്തെ ഖലീഫ സലീം ഒന്നാമന്റെ കാലത്താണ്. വിശദമായി പിന്നെ പറയാം. ഇനി നമുക്ക് അപ്പോഴത്തേന് 19 ഖലീഫകൾ കഴിഞ്ഞു. ഇനി 20-ാമത്തെ ഖലീഫ. 20-ാമത്തെ ഖലീഫ ആരാ? അബ്ബാസികൾ തുടങ്ങുക. അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അലി, 750 മുതൽ 754 വരെ. 21-ാമത്തെ ഖലീഫ അബ്ദുല്ലാഹി താനി ബിൻ മുഹമ്മദ് ബിൻ അലി, 754 മുതൽ 775 വരെ. 22-ാമത്തെ ഖലീഫ അബ്ദുല്ലാഹി മുഹമ്മദുൽ മഹ്ദി മുതൽ മഹ്ദി, 755 മുതൽ 786 വരെ. 23-ാമത്തെ ഖലീഫ അബു മുഹമ്മദ് മൂസൽ ഹാദി, 786 മുതൽ 787 വരെ. 24-ാമത്തെ ഖലീഫ ഹാറൂൺ റഷീദ്, 787 മുതൽ 809 വരെ. 25-ാം ഖലീഫ അമീനെ, ഹാറൂൺ റഷീദ് മകൻ അമീനെ, 809 മുതൽ 814 വരെ. 26-ാമത്തെ ഖലീഫ ഹാറൂൺ റഷീദിന്റെ മകൻ മഹ്മൂനെ, 814 മുതൽ 833 വരെ. മഹ്മൂമിന്റെ മകൻ മുഹത്തസിം ബില്ലാ, 833 മുതൽ 842 വരെ. 28-ാം ഖലീഫ ഹാറൂൺ വാസിഖ്, 842 മുതൽ 847 വരെ. മുത്തവക്കിൽ അലല്ലാ. 29-ാമത്തെ ഖലീഫ 847 മുതൽ 862 വരെ അൽ മുന്തസിർ ബില്ലാ. 30-ാമത്തെ ഖലീഫ 862 മുതൽ 862 തന്നെ മുസ്തഈൻ ബില്ലാ. 31, 862 മുതൽ 866 വരെ അൽ മുഅ്തസ് ബില്ലാ. 866 മുതൽ 869 വരെ അൽ മുഹ്തദി ബില്ലാ. ഇവരൊക്കെ വലിയ വലിയ ദീനെ സഹായിച്ച ഖലീഫമാരാണ്. എമ്പാട് കാലത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ദീനെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ആലിമീങ്ങളെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്, ആലിമീങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. 34, അൽ മുഅ്തമിർ ബില്ലാ അലല്ലാ, 870 മുതൽ 892 വരെ. അൽ മുഅ്തളിദ് ബില്ലാ, 892 മുതൽ 902 വരെ. അൽ മുക്തഫി ബില്ലാ, 36, 902 മുതൽ 908 വരെ. അൽ മുഖ്തദിർ ബില്ലാ, 37, 908 മുതൽ 932 വരെ. മുഹമ്മദുൽ ഖാഹിർ ബില്ലാ, 932 മുതൽ 934 AD വരെ. മുഹമ്മദ് റാളി ബില്ലാ, 934 മുതൽ 940 വരെ.
ഇബ്രാഹിം അൽ മുത്തഖിയില്ല 940 മുതൽ 944 വരെ, അൽ മുസ്തഖ്ഫി ബില്ലാ 944 മുതൽ 946 വരെ, അൽ മുത്തിഉലില്ല 946 മുതൽ 974 വരെ, അത്താഇഉലില്ല 974 മുതൽ 991 വരെ, അൽ ഖാദിറു ബില്ലാ 993 മുതൽ 1031 വരെ. നാപ്പത്തഞ്ചാമത്തെ ഖലീഫ അൽ ഖായിമു ബി അംരില്ലാഹ് എന്ന ഖലീഫ, അൽ ഖായിമു ബി അംരില്ലാഹ്, അവരെ 1031 മുതൽ 1075 വരെ. പിന്നെ 46-ാമത്തെ ഖലീഫ അബ്ദുല്ലാഹിൽ മുഖ്തദി ബി അംരില്ലാഹ് 1075 മുതൽ 1094 വരെ. അൽ മുസ്തഹിർ ബില്ലാഹ് 1094 മുതൽ 1118 വരെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത് വെച്ച് പഠിക്കണം, കാര്യം ജനങ്ങൾ പഠിക്കണം. ഇത് ഖലീഫ എന്ന് പറഞ്ഞു, ഒന്നാമത്തെ ഖലീഫയാണ് സിദ്ദീഖുൽ അക്ബർ എന്ന് പറഞ്ഞു. ഖിലാഫത്തുർ റാഷിദ, ഖിലാഫത്തുർ റാഷിദ നാലാളിൽ അവസാനിച്ചുവെങ്കിലും ഖിലാഫത്ത് പിന്നെയുണ്ട്. ഖിലാഫത്തുർ റാഷിദ, വലിയ വിവേകികളായ മഹാന്മാർ, അതാണ് ഖുലഫാഉ റാഷിദൂൻ. അതുകൊണ്ടാണ് ഖിലാഫത്തുർ റാഷിദ ഖലീഫമാർ പറയുന്നത്. 48 അൽ മുസ്തർശിദ് ബില്ലാഹ്, ഇതൊക്കെ മദ്രസയിൽ പോലും പാഠപുസ്തകമാക്കി പഠിപ്പിക്കണം നമ്മുടെ ഖലീഫമാർ. സംക്ഷിപ്ത ചരിത്രം എന്ത്, അല്ലെങ്കിലോ ഏറ്റവും ചുരുങ്ങിയ ഭാഗം എങ്കിലും, എല്ലാം കൂടി അല്ല ചുരുങ്ങിയ ഭാഗം ഞാൻ പറയട്ടെ. ഒരു നാലാം ക്ലാസ്സിൽ ഖലീഫത്ത് ഒരു ഖിലാഫത്ത് തുടങ്ങിയാൽ 10-ാം ക്ലാസ് ആകുമ്പോൾ 12-ാം ക്ലാസ് ആകുമ്പോൾ അതിന് പഠിച്ചു തീർക്കാൻ കഴിയും. ആവറേജ് ഒരു കുട്ടിക്ക്, പിന്നെ ആ കുട്ടിക്ക് വരണം എന്നൊരു പോലെ ഉണ്ടോ? 7-ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ ഈ നിസ്കാരം നോമ്പന്നല്ലേ 8-ാം ക്ലാസ്സിൽ പഠിക്കണം എന്ന് വിചാരിക്കും. അല്ല, ഞങ്ങൾ പഠിക്കാത്ത ഒരു കൂട്ടരിഞ്ഞ് വരാൻ പോകുന്നുണ്ട്. 12-ാം ക്ലാസ് വരെ പുതിയ പുതിയ ആളുകളുണ്ട്. നമ്മുടെ ചരിത്രമാണ് നമ്മുടെ അഭിമാനം, അത് പഠിക്കലാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഇതാണ് ദീൻ. 49 അൽ മൻസൂർ, അൽ മൻസൂർ റാഷിദ് ബില്ലാ 1135 മുതൽ 1136 വരെ. അൽ മുക്തഫി ബി അംരില്ലാ 1136 മുതൽ 1160 വരെ. അൽ മുസ്തൻജിദ് ബില്ലാ 1160 മുതൽ 1170 വരെ. അൽ മുസ്തദീഉ ബി അംരില്ലാ 1170 മുതൽ 1180 വരെ. അൽ നാസിറുദ്ദീനില്ലാ 1180 മുതൽ 1225 വരെ. അൽ ളാഹിറു ബി അംരില്ലാ 1225 മുതൽ 1226 വരെ. അൽ മുസ്തൻസിർ ബില്ലാ 1226 മുതൽ 1242 വരെ. അൽ മുസ്തഹസിമു ബില്ലാ 1242 മുതൽ 1258 വരെ. ഇതാണ് സമ്പൂർണമായ അബ്ബാസി ഖിലാഫത്ത്. പിന്നെ ഭാഗികമായി 1500 സിസ്റ്റത്തിൽ വരെ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സലീം ഒന്നാമനെ പറ്റി പറയുമ്പോൾ പറയാം. 1258 സമ്പൂർണമായ അബ്ബാസിയ ഖിലാഫത്ത് അവസാനിച്ചു. പിന്നെ അവർ മറ്റുള്ള ഭരണാധികാരികളുടെ റബർ സ്റ്റാമ്പുകളാണ്, ഖലീഫമാരല്ല. അപ്പൊ ഇവിടെ 1258 56 ഖലീഫമാരെ പറഞ്ഞു. പിന്നെ ഭാഗികമായി ഖലീഫമാരായി അവർ നിലനിന്നിട്ടുണ്ട്. ഭാഗികമായിട്ട് ഖലീഫമാരായി നിലനിന്നിട്ടുണ്ട്. സമ്പൂർണ്ണ ഖിലാഫത്ത് അവസാനിച്ചു എന്നാലും ഭാഗികമായി ഉണ്ട്. അഹമ്മദ് അൽ മുസ്തൻസിർ ബില്ലാ 1261 മുതൽ 1262 വരെ. അൽ ഹാക്കിം ബി അംരില്ലാഹിൽ അവ്വല് 1262 മുതൽ 1302 വരെ. സുലൈമാൻ അൽ മുസ്തഖ്ഫി ബില്ലാ 1302 മുതൽ 1340 വരെ. ഇബ്രാഹിം അൽ വാസിഖ് ബില്ലാ 1340 മുതൽ 1341 വരെ. അൽ ഹാക്കിം ബി അംരില്ലാഹി താനി 1341 മുതൽ 1352 വരെ. അൽ മുഅ്തളിദ് ബി ബില്ലാ 1352 മുതൽ 1362 വരെ. അൽ മുത്തവക്കിൽ അലല്ലാഹ് 1362 മുതൽ 1377 വരെ. സക്കരിയ അൽ മുഅ്തസിം ബില്ലാ 1377 മുതൽ 1377 തന്നെ. അൽ മുത്തവക്കിൽ അലല്ലാഹിൽ അവ്വൽ 1377 മുതൽ 1383 വരെ. ഭാഗിക ഖിലാഫത്തേ ഉള്ളൂ, മറ്റ് ഭരണാധികാരികൾ മംലൂക്കികളും മറ്റൊക്കെ സ്ഥാനത്തുണ്ട്, എന്നാലും ഒരു ഖലീഫമാരായി നിന്നു കൊടുത്തിട്ടുണ്ട്. മംലൂക്കികളോ, മംലൂക്കികൾ ഇതിനിടയിലൊക്കെ വരെ വെച്ച് ഭരണം നടത്തിയിട്ടുണ്ട്. മംലൂക്കികൾ ഖലീഫമാരായിട്ടില്ല, രാജാക്കൾ. ഖലീഫ ആര്? അബ്ബാസി.
അബ്ബാസി ഖലീഫത്ത് നേരെ സ്ഥാനേറ്റെടുത്തു ആര്? ഉസ്മാനികൾ. അപ്പോൾ ലോകത്ത് ഖലീഫമാരെ ചരിത്രം രണ്ടു മൂന്ന് ഏരിയയിൽ, ഒന്ന് ഖിലാഫത്തുർ റാഷിദ, പിന്നെ അമവികള്, അബ്ബാസികള്, ഉസ്മാനികള്. കഴിഞ്ഞു. അതിനിടയിൽ രാജാക്കളുണ്ട്. ഈ ഖലീഫമാരെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് വലിയ പണവും സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് ഖലീഫമാരെ മുന്നിൽ വെച്ചിട്ട് വേറെ രാജാക്കന്മാർ ഭരണം നടത്തും. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരെ സമ്പൂർണ്ണ അധികാരം 1258 അവസാനിച്ചു. പിന്നെ അവർ ഖലീഫമാരായി തുടർന്നു. പക്ഷെ ബേക്കിൽ ആര് ഭരണം നടത്തും? വേറെ രാജാക്കന്മാർ, മംലൂക്കികൾ. മംലൂക്കികൾ ഖലീഫമാരായിട്ടില്ല. ആ കാലത്തും അബ്ബാസി തന്നെയാണ് എന്ത് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എങ്ങനെ കാര്യങ്ങൾ നടത്തും? ആ കൈകാര്യത്തിന്റെയൊക്കെ സമ്പൂർണ്ണ അധികാരം അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും, അപ്പൊ ഖിലാഫത്തിന്റെ ചരിത്രം ഒന്ന് ഖിലാഫത്തുർ റാഷിദ, പിന്നെ അമവികള്, അബ്ബാസികള്, ഉസ്മാനികള്. കഴിഞ്ഞു. 64-ാമത്തെ ഖലീഫ സക്കരിയ അൽ മുഅ്തസിം ബില്ലാ, 1377 മുതൽ 1377 തന്നെ. 65-ാമത്തെ ഖലീഫ ഉമറുൽ ഫാസിഖ് ബില്ലാ, 83 മുതൽ 86 വരെ. പിന്നെ 66-ാമത്തെ ഖലീഫ അൽ അബ്ബാസുൽ മുസ്തഈൻ ബില്ലാ, 1406 മുതൽ 1414 വരെ. അതിനിടയിൽ രണ്ടു മൂന്ന് രാജാക്കൾ വന്നിട്ടുണ്ട്, അവര് ഖിലാഫത്ത് ഏറ്റെടുത്തില്ല. രാജാക്കളായി അബ്ബാസികൾ തന്നെ. ഇപ്പോൾ ഖലീഫല്ല, ഖലീഫക്ക് മാത്രമേ ഖലീഫ എന്ന് പറയൂ. 67 ദാവൂദുൽ മുഅ്തസിം ബില്ലാ, 1414 മുതൽ 1441 വരെ. 68 അൽ മുസ്തഖ്ഫി ബില്ലാഹി താലിത്ത്, 1441 മുതൽ 1451 വരെ. അൽ മുസ്തജിദ് ബില്ലാഹി താനി, 1455 മുതൽ 1471 വരെ. 1479 വരെ 71-ാമത്തെ ഖലീഫ അബ്ദുൽ അസീസിൽ മുത്തവക്കിൽ അലല്ലാ, 1479 മുതൽ 1497 വരെ. യാക്കൂബുൽ മുസ്തംസിഖ് ബില്ലാ, 1497 മുതൽ 1508 വരെ. അൽ മുത്തവക്കിൽ അലല്ലാഹി താലിത്ത്, 1508 മുതൽ 1516 വരെ. 73-ാമത്തെ ഖലീഫയെയും ഞാൻ വായിച്ചു. ഇടയിലൊക്കെ ചില രാജാക്കളുണ്ട്, ഖിലാഫത്ത് ഏറ്റെടുക്കാത്ത രാജാക്കൾ ഉണ്ട്. 1512 വന്നു വലിയ ഖലീഫ. ആരെ? ആദ്യത്തെ ഖലീഫ ആര്? 74-ാമത്തെ ഖലീഫയായി വന്നു ആര്? സലീം ഒന്നാമൻ. 1512 മുതൽ 1520. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1512 ഇത് 16-ാം നൂറ്റാണ്ടിലാണ് ഉസ്മാനികൾ ഖിലാഫത്തിന്റെ സ്ഥാനത്ത് വരുന്നത്. അതുകൊണ്ട് ഉസ്മാൻ ഈ ലിസ്റ്റിലില്ല. 13-ാം നൂറ്റാണ്ടിൽ ആണ് ആര്? ഉസ്മാൻ. എന്നാൽ ഈ ഖിലാഫത്തിന് മുഴുവൻ കാരണക്കാരൻ ഉസ്മാനാ. അതുകൊണ്ട് ഉസ്മാനിലേക്ക് ചേർത്താണ് ഉസ്മാനികൾ എന്ന പേര് വന്നത്. പിന്നെ പറയാം, മനസ്സിലായോ? അവർ ലോക മുസ്ലിമീങ്ങളെ കാര്യം ഏറ്റെടുക്ക. എന്ത് പ്രശ്നം? ഞാൻ ഏറ്റെടുത്തു. ഏറ്റെടുത്തോണം മരിച്ചിട്ട് അവരെ ചോദ്യം ചെയ്യണേ ഞാൻ ഏറ്റെടുത്തു എന്നല്ല. അവർക്ക് എവിടെ പ്രശ്നമുണ്ടോ? അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? അവരെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ? അവർ വിദ്യാഭ്യാസം നടക്കാത്തുണ്ടോ? ഏതെങ്കിലും നാട്ടിൽ ദീൻ പഠിക്കാതിരിക്കുന്നുണ്ടോ? അവർക്ക് മാലിന്യങ്ങളെ പറഞ്ഞേക്കും. നമ്മുടെ മാലിന്യങ്ങളെ പറഞ്ഞേക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. അത് രാജാക്കന്മാരുമായി ബന്ധപ്പെടും. ഇന്നിപ്പോൾ കുറേ രാജാക്കന്മാരുണ്ടല്ലോ ഇവിടെ. ഇവിടെ എന്തെങ്കിലും പറഞ്ഞേക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് വല്ല വിഷയമുണ്ട്. മനസ്സിലായോ? ഖലീഫ, ഇവർ ഖലീഫയാകുന്നത് ആര് കാലത്തോടുകൂടെ? സലീം ഒന്നാമന്റെ 1512. അതിനുമുമ്പ് 13-ാം നൂറ്റാണ്ടിൽ ഇവര് രാജാക്കന്മാരായി തുടരുന്നുണ്ട്, വലിയ അധികാരം. പക്ഷെ ആ സമയത്ത് വേറെ ഖലീഫമാരുണ്ട്, ആ അധികാരം വാങ്ങാൻ ഇവര് പോയില്ല. ഏതെങ്കിലും ഖലീഫനോട് യുദ്ധം ചെയ്ത് ഖിലാഫത്ത് വാങ്ങിയോ? ഇല്ല. എന്നാ എവിടെ പ്രശ്നമുണ്ടെങ്കിലും അവിടെ അവര് നിന്നിട്ടുണ്ട്. അതേസമയത്ത് അബ്ബാസികൾ പേരിനെങ്കിലും ഖലീഫമാരുണ്ട്, മംലൂക്കികളെ കീഴിലും മറ്റൊക്കെ ആയിട്ട്. അപ്പൊ ആ ഖലീഫനെ എതിർക്കവർ പോയില്ല. പിന്നെ ഇവർക്ക് തന്നെ ഖിലാഫത്താണ് ഉണർന്നു. തളികയിൽ വെച്ചിട്ട് അങ്ങനെയാ ഖിലാഫത്ത് കൊടുക്കുക. തളികയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? വാള് തളികയിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് സലീം ഒന്നാമനെ ഏൽപ്പിച്ചു. ആലിമീങ്ങൾ മുന്നിൽ നിന്ന് ആ അവസാനത്തെ അബ്ബാസി ഖലീഫ ബയ്യാത്ത് ചെയ്തു കൊടുത്തു. ഇതാ അബ്ബാസികളെ സമ്പൂർണ്ണ അധികാരങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നു സലീം ഒന്നാമന്, 1512. അപ്പോൾ സലീം ഒന്നാമൻ ഖാദിമുൽ ഹറമൈൻ ഷെരീഫൈനി പേര് സ്വീകരിച്ചു, ഖലീഫത്തുൽ മുസ്ലിമീനായി. 1512 മുതൽ 1520 വരെ സലീം ഒന്നാമൻ. പിന്നെ സുലൈമാൻ ഒന്നാമൻ, 1520 മുതൽ 1566 വരെ. പിന്നെ സലീം രണ്ടാമൻ ഖലീഫമാരാ, 1566 മുതൽ 1574 വരെ.
മുറാദ് മൂന്നാമൻ 1574 മുതൽ 1595 വരെ. ഇവിടെ മുറാദ് മൂന്നാമനെ കാണുന്നുള്ളൂ. അപ്പൊ മുറാദ് ഒന്നാമനും രണ്ടാമനും എവിടെ? കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തിൽ? രാജസ്ഥാനത്ത്. എന്തല്ല? സുൽത്താൻമാരല്ല. ഇന്നവർ സുൽത്താൻമാരാകാഞ്ഞു. അന്ന് അബ്ബാസി ഖലീഫ ഉണ്ട്, അയാളെ കൊല്ലാൻ പാടില്ല. പേരിനെങ്കിലും ഖലീഫ ഉണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒരു ഖലീഫനെ നാട് കടത്തിട്ട് പിടിച്ചടക്കില്ല. ഇവരതിന് തോണ്ടാൻ പോയില്ല. പേരിനെങ്കിലും ഒന്ന് ഖലീഫ ഉണ്ട്. ആ ഖലീഫയുടെ കീഴിലെ ഭരണകൂടങ്ങളുണ്ട്. അതുകൊണ്ടൊന്ന് ചില മനസ്സിലായില്ലേ? ഖലീഫയെ തൊടാൻ വരെ പോയിട്ടില്ല. അവസാനത്തെ ഖലീഫ സലീം രാജാവിനെ ബൈഅത്ത് ചെയ്തു. സലീമിനെ ഞങ്ങൾ ഖലീഫയാക്കിയിട്ടുണ്ട്, എനിക്ക് കാര്യം നടത്താൻ ഇനി കഴിയൂല, നിങ്ങൾ പോയിക്കളയും. അത് 1512. പിന്നെ ഉസ്മാനികൾ ഖലീഫമാരായി 1909. ബ്രിട്ടീഷുകാരും ചില മുസ്ലിം തമ്മാടികളും ചേർന്ന് അവസാനത്തെ ഖലീഫ 99-ാമത്തെ ഖലീഫ അബ്ദുൽ ഹമീദ് 2-ാമനെ ഗ്രീസിലേക്ക് നാട് കടത്തുന്നത് വരെയും ഉസ്മാനികളെ ഖലീഫ. അവരോ ഉസ്മാനികൾ മുസ്ലിം ലോകത്തിന് കാര്യം നോക്കൽ 800 കൊല്ല, അതേസമയത്ത് ഖലീഫമാരായത് 400 കൊല്ല. 800 കൊല്ലത്തോളം മുസ്ലിം ലോകത്തിന്റെ അധികാരം അവരുടെ കയ്യിലാണ്. കൈബാലയത്തിന്റെ താക്കോൽ 400 കൊല്ലം. ആ കാലത്താണ് അവരാരായത്? ഖലീഫയത്. 400 കൊല്ലം കൈബാലയത്തിന്റെ താക്കോൽ അവരുടെ കയ്യിൽ. 1512 മുതൽ 1509 വരെ. പിന്നെ ചില റബ്ബർ സ്റ്റാമ്പുകൾ നിർത്തിയിട്ടുണ്ട് അത് ബ്രിട്ടീഷുകാർ, അതിനെ ഖലീഫ പരിഗണിക്കുക. 1509 വരെ 400 കൊല്ലം കൈബാലയത്തിന് താക്കോൽ ഒരു കയ്യിലാണ്, ഉത്തരവാദിത്തത്തിലാണ്. 1512 മുതൽ 1909 വരെ. മനസ്സിലായോ? അത് ഖലീഫമാർ തന്നെ. എന്നാ നേരത്തെ ഖലീഫമാരെ പോലത്തെ ആളുകളുണ്ട്, പക്ഷെ ആരല്ല അക്കാലത്ത്. ആരുണ്ട്? അബ്ബാസി ഖലീഫമാരുണ്ട്. അപ്പൊ അവരെ പോയി വെട്ടാനോ കൊല്ലാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഇവർ നിന്നില്ല. നല്ല മനുഷ്യന്മാരാണ്, കാരണമുണ്ട്. ഒക്കെ തൊരീക്കത്തേരാണ്, സാധുക്കളാണ്. തൊരീക്കത്തില്ലാത്തൊരു ഖലീഫ ഉസ്മാനില്ല, സുന്നില്ലാത്തൊരു ഖലീഫല്ല, തൊരീക്കത്തില്ലാത്ത ഒറ്റൊന്നില്ല. തൊരീക്കത്തില്ലാത്ത ഒരു ഖലീഫല്ല. 34 തൊരീക്കത്ത. 35 ആദ്യത്തെ വാപ്പ തൊരീക്കത്ത. തൊരീക്കത്തില്ലാത്ത ഒരു സമാനില്ല. ദുനിയാവ് വാലിബായാൽ പിന്നെ തൊരീക്കത്ത് ഉണ്ടാവില്ല. ഒന്ന് പിന്നെ തൊരീക്കത്തിനെ ദുനിയാവിന് വേണ്ടി ആക്കാൻ നോക്കും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയും പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ എന്തുകൊണ്ട് ഇവർ മേക്കെട്ടേറാൻ പോയില്ല? തൊരീക്കത്തിന്റെ കാര്യമാണ്, സമാധാനപ്രിയരാണ്. അവരോറക്കൊഴിച്ചിട്ട് ഈ സമുദായത്തിനെ പോറ്റിയട. 800 കൊല്ലം അവരോറക്കൊഴിവാക്കിയടാ ഈ സമുദായത്തിന് വേണ്ടി. മനസ്സിലായില്ലേ? സത്യത്തിന്റെ സത്യ വ്യവസായങ്ങൾക്ക് നാളെ മനസ്സിലാവും. ആ ഉറക്കൊഴിവാക്കിയതൊക്കെ നാളെ നിങ്ങൾക്കാണ് മനസ്സിലാവും. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ അബ്ദുൽ ഹമീദിനെ പോലത്തെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല, ചരിത്രം വായിച്ചിട്ടില്ല. ഭയങ്കര അത്ഭുത അത്ഭുതം 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 അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് 2-ാമനെ പുറത്താക്കിയപ്പോൾ അവർ തന്റെ ഷെയ്ഖായ ഷാദുലി ഷെയ്ഖിന്, ഷാദുലി തുരീക്കത്തേരനാ, ഷെയ്ഖിന് അയച്ചൊരു കത്തുണ്ട്. ആ കത്ത് വായിച്ച പൊട്ടി പൊട്ടിക്കരയും, പൊട്ടിക്കരയും. ഖാദിരി തുരീക്കത്തിലെ തന്റെ ഷെയ്ഖിന് എന്തിനേ അബ്ദുൽ ഹമീദിനെ അധികാരം ഒഴിവാക്കി എന്ന് ചോദിച്ചപ്പോൾ, മുസ്ലിം അധികാരം ഒഴിവാക്കിയതല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിന് കോടാനക്കോടി കിലോ സ്വർണം കൊടുത്താലും വില മതിയാവില്ല. എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ കത്തിയാൻ വായിച്ചിട്ടില്ല. ഞാൻ നാളെ നിങ്ങൾക്ക് വായിച്ചാൽ ഇക്കൊക്കെ വസിയത്തുണ്ട്. ഖലീഫമാർക്ക് വസിയത്തുകൾ ഉണ്ട്. എന്താ വസിയത്തുകൾ? ഇത് നമ്മളെന്തി പഠിക്കാഞ്ഞ്? ഇത് നമ്മളെങ്ങനെ അറിയാഞ്ഞ്? എന്ത് പറ്റിയത് നമുക്കൊക്കെ? എവിടേക്കാണ് നമ്മളീ പോക്ക്? നമ്മളീ ഇട്ടാവട്ടത്തിന് ഇങ്ങനെ കറങ്ങി. ഇതിലെങ്ങനെ ഇതിന്റെ അപ്പുറം സ്വർഗമല്ല, ഇതിന്റെ അപ്പുറം നരകമല്ല നമ്മൾ വിചാരിക്കുന്നു. സലീം 2-ാമൻ, മുറാദ് 3-ാമൻ 1574 മുതൽ 1595 വരെ. മുഹമ്മദ് 3-ാമൻ, മുഹമ്മദിൽ 1-ഉം 2-ഉം സുൽത്താനത്തിൽ കഴിഞ്ഞു പോയി. 1595 മുതൽ 1603 വരെ. അഹമ്മദ് 1-ാമൻ 1603 മുതൽ 1617 വരെ. 79 ഖലീഫയായി. 80-ാമത്തെ ഖലീഫ മുസ്തഫ അല്ലവല് 1617 മുതൽ 1618 വരെ. ഉസ്മാൻ 2-ാമൻ 1618 മുതൽ 1622 വരെ. മുസ്തഫ 2-ാമൻ 1622 മുതൽ 1623 വരെ. മുറാദ് 4-ാമൻ 1623 മുതൽ 1640 വരെ. ഇബ്രാഹിം 1-ാമൻ
1640 മുതൽ 1648 വരെ, മുഹമ്മദ് നാലാമൻ 1648 മുതൽ 1687 വരെ, 85 സുലൈമാൻ രണ്ടാമൻ 1687 മുതൽ 1691 വരെ, 86 അഹമ്മദ് രണ്ടാമൻ 1691 മുതൽ 1695 വരെ, മുസ്തഫ രണ്ടാമൻ 1695 മുതൽ 1703 വരെ, അഹമ്മദ് മൂന്നാമൻ 1703 മുതൽ, മുസ്തഫ രണ്ടാമൻ 1695 മുതൽ 1703 വരെ, അഹമ്മദ് മൂന്നാമൻ 1703 മുതൽ 1730 വരെ, ഉസ്മാൻ മൂന്നാമൻ 1754 മുതൽ 1757 വരെ, മുസ്തഫ മൂന്നാമൻ 1757 മുതൽ 1774 വരെ, അബ്ദുൽ ഹമീദ് ഒന്നാമൻ 1774 മുതൽ 1789 വരെ, സലീം മൂന്നാമൻ 1789 മുതൽ 1807 വരെ. ഇവിടെ ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ എഴുതി ചോദിച്ചാൽ കൃത്യമാക്കി അയച്ചിട്ടുണ്ട്. ഉസ്താദുമാരോ പഠിക്കുന്നവരോ വിദ്യാർത്ഥികളോ ഇതൊക്കെ പഠിക്കുന്നവരുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചില ആളുകൾ പ്രഭാഷണം കഴിഞ്ഞാൽ എനിക്ക് ബന്ധപ്പെടാറുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചിട്ട് അത് ഇത്ര വൃത്തിയായി പറഞ്ഞിരുന്നു. എവിടെയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചറിയാത്തൊരു വിഷയം വന്നാൽ ഉടനെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി, ഉടനെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ. മുസ്തഫ നാലാമൻ 1807 മുതൽ 1808 വരെ, മഹമ്മൂദ് രണ്ടാമൻ 1808 മുതൽ 1839 AD വരെ, അബ്ദുൽ മജീദ് ഒന്നാമൻ 1839 മുതൽ 1869 വരെ. ഈ മഹമ്മൂദ് സാനിയെ മനസ്സിലാക്കുക. മഹമ്മൂദ് സാനി ശ്രദ്ധിക്കണേ, മഹമ്മൂദ് സാനി 1808 മുതൽ 1839 വരെ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആദ്യം തകർക്കപ്പെട്ട ഖദീജ ബിവിയുടെ കുബ്ബ, റസൂലുള്ളാഹിന്റെ വീട്, ജന്നത്തുൽ ബഖീ, ഇതൊക്കെ പുനർനിർമ്മിച്ചത് ഈ മഹാനാണ്. ആര്? മഹമ്മൂദ് രണ്ടാമൻ. അദ്ദേഹം അതിന്റെ പണി കഴിഞ്ഞ് ഏകദേശം 36-39 വഫാത്തായി. അബ്ദുൽ അസീസ് ഒന്നാമൻ 1861 മുതൽ 1876 വരെ, മുറാദ് അഞ്ചാമൻ 1876 മുതൽ 1876 തന്നെ ആഗസ്റ്റിലെ മെയിൽ ഭരണാധികാരിയായി ആഗസ്റ്റിൽ മരിച്ചു. അബ്ദുൽ ഹമീദ് രണ്ടാമൻ 1876 മുതൽ 99, മുറാദ് അഞ്ചാമൻ 1876 മുതൽ ആ കൊല്ലം തന്നെ 1876 തന്നെ, ഒരു കൊല്ലത്തിന് അല്പഭാഗം. അവസാനം അബ്ദുൽ ഹമീദ് രണ്ടാമൻ 1876 മുതൽ 1909 വരെ, 99-ാമത്തെ ഖലീഫ. ഇനി ഒരു ഖലീഫ ഉണ്ടാവും, അത് ഇമാം മഹ്ദിയ. നൂറായി. വളരെ ചിന്തിക്കണം. ലോകത്ത്, മുസ്ലിം ലോകത്ത് ഖലീഫമാരായി എണ്ണിയതിൽ സിദ്ദീഖുൽ അക്ബർ മുതൽ ഇന്ന് വരെ 99-ാമത്തെ ഖലീഫയാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അബ്ദുൽ ഹമീദ് എന്നുണ്ട്. നമ്മൾ അബ്ദുൽ ഹമീദ് എന്ന് വിളിക്കുമ്പോൾ തുർക്കികൾ അബ്ദുൽ ഹമീദ് എന്ന് വിളിക്കലാണ് അവരുടെ പൊതുശൈലി. നമ്മൾ ഹമീദ് എന്ന് പറയും. അതുകൊണ്ട് ചില താരീഖിൽ അബ്ദുൽ ഹമീദ് രണ്ടാമനുണ്ട്, ചില താരീഖിൽ അബ്ദുൽ ഹമീദ് രണ്ടാമനും ഉണ്ട്. ഇതാണ് ഖിലാഫത്തിന്റെ ചരിത്രം. അപ്പോൾ ഏത് മുതൽ? 1632 മുതൽ 1909 വരെ. ഇനി ഖിലാഫത്തിന്റെ കാലം ഒന്ന് എണ്ണ. 632 മുതൽ 660 വരെ ഖിലാഫത്തുർ റാഷിദ. 661 മുതൽ 680 വരെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. 680 മുതൽ 750 വരെ അമവികൾ. 750 മുതൽ ഫുള്ളായും ഭാഗികമായും 1512 വരെ അബ്ബാസികൾ. അത് ഫുള്ള്, പിന്നെ ഭാഗ്യം കൂടി കൂട്ടിയിട്ടാണ് എന്ത്? 1512 വരെ അബ്ബാസികൾ. 1512 മുതൽ 1909 വരെ ഉസ്മാനികൾ. ക്ലിയറായി? ഇനി നമ്മൾക്ക് ഇവരെ എവിടുന്ന് വരുന്നു? അവസാനത്തെ രാജാക്കന്മാർ ഖലീഫമാരായത് ആകാത്ത എന്തോ ഒരു എന്റെ ആദ്യത്തെ ആളുകളൊന്നും ഖലീഫമാരായില്ല. നിലവിലുള്ള ഖലീഫയോട് യുദ്ധത്തിന് പോയില്ല. ഇവർക്ക് സ്ട്രോങ്ങും കരുത്തില്ലാത്തല്ല. ഒരേ കൊല്ലാനും തല്ലാനും പോയില്ല. ഖിലാഫത്ത് സ്വയം മുസ്ലിം ലോകം കൽപ്പിച്ചിങ്ങോട്ട് തരണം, അല്ലാതെ യുദ്ധം ചെയ്തെടുക്കേണ്ട അല്ല. ഇന്ന് നിലനിൽക്കുന്ന ഒരവസ്ഥ അതല്ല. പോട്ടെ, അവർ ഖലീഫമാരും അല്ല. ആദ്യത്തത് ഖിലാഫത്തുർ റാഷിദ. ഖിലാഫത്തുർ റാഷിദ യുദ്ധം ചെയ്ത് വാങ്ങിയല്ല,
ആണ് കൊണ്ടേ കൊടുത്ത. അവസാനത്തെ ഖിലാഫത്ത് ഉസ്മാനികളാ, അവന് യുദ്ധം വാങ്ങിയില്ല, കൊണ്ടേ കൊടുത്ത. അപ്പോൾ ഖിലാഫത്ത് റാഷിദെ നമ്മൾ നാല് മർത്തബയിൽ എണ്ണിയാ മതി. ഖിലാഫത്ത് റാഷിദ, അമവികള്, അബ്ബാസികള്, ഉസ്മാനി. അപ്പോൾ മുസ്തഫ റസൂലുള്ളാഹി വഫാത്താകുന്ന 632 മുതൽ 1909 വരെ പൂർണ്ണമായോ ഭാഗികമായോ എന്ത് നടന്നിട്ടുണ്ട്? ഖിലാഫത്ത് നടന്നു. ഖിലാഫത്ത് ലോകത്ത് ഇല്ലാതായിട്ട് 1909 മുതൽ ഇന്ന് വരെ ഖിലാഫത്ത് ഇല്ല. ഖിലാഫത്ത് നഷ്ടത്തിനെ പോലെ ഒരു നഷ്ടം മുസ്ലിം ഉമ്മത്തിന് വരാനും ഇല്ല. അവസാനത്തെ ഖലീഫയെ നിറകണ്ണുകളോടെ പുറത്താക്കിയതാണ്. എന്നാലാ മനുഷ്യനോ ഖലീഫയായി നിന്നത് തനിക്ക് വേണ്ടിയല്ല, പറഞ്ഞുതരാ നിങ്ങൾ കേട്ടോളൂ. ഇവരുടെ നീ ഇവരെ ചരിത്രത്തിലേക്ക് എത്തിയത് എവിടുന്ന? അവർ വരുന്നത് ഇവർ സൈബീരിയൻ വരികയാണ്. ഇവരുടെ വല്യപ്പ സുലൈമാൻ ഷാ. സുലൈമാൻ ഷാ മംഗോളിയരുടെ ആക്രമണം കാരണം സൈബീരിയെന്ന് റഷ്യയുടെ ഒരു ഏരിയെന്ന് അവരിങ്ങനെ വന്ന് വന്നിട്ട് അവരെവിടെ എത്തി? സുലൈമാൻ ഷാ അടിസ്ഥാനപരമായി അവര് സൈബീരിയക്കാരാ, റഷ്യയുടെ അങ്ങേ ഭാഗത്താണ് സൈബീരിയ. സൈബീരിയയുടെ അസലി പേര് സൊബൂരിയ എന്നാണ്. സൊബൂരിയ എന്ന വാക്കിൽ നിന്നാണ് സൈബീരിയ ഉണ്ടാക്കിയത്. കാരണം തണുപ്പ് പ്രദേശമായതുകൊണ്ട് അത്രയും ക്ഷമിക്കാൻ കഴിയുന്നവർക്ക് അവരെ ജീവിക്കാൻ കഴിയും. അവിടെ അറബികൾ പോയി കണ്ടപ്പോൾ ആ നാട്ടിനൊരു പേര് കൊടുത്തതാണ് എന്ത്? സൊബൂരിയ. അതാണ് പിൽക്കാലത്ത് എന്തായത്? സൈബീരിയ. അവിടെ മഞ്ഞുമലകളാ. ബ്രിട്ടീഷുകാരും പിൽക്കാലത്ത് സർചക്രവർത്തിമാരും ഒക്കെ നാട് കടത്തിയിരുന്നത് സൈബീരിയയിലേക്കാണ്. എന്തുകൊണ്ട്? വിറച്ചു മരിച്ചു. അവിടെ ജനിച്ചു വളർന്ന ആളുകൾ ഏത് സാഹചര്യത്തിലും നിലനിൽക്കും. ഭയങ്കര കരുത്തന്മാരാണ് അവര്. ഈ തണുപ്പിനാണ് ഭയങ്കര കരുത്തണം. ഭയങ്കര കരുത്തില്ലാത്തവർക്ക് തണുപ്പിൽ ജീവിക്കാൻ കഴിയില്ല. ആരോഗ്യത്തിനനുസരിച്ചാ. ആരോഗ്യം കുറഞ്ഞ ആളുകൾ ചെറിയ തണുപ്പുണ്ടായ താടി കൊട്ടലോടും. തരിക്കുന്ന ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ വേണം. കുറച്ചു നേരം മഴ ഉണ്ടോക്കും, മഴ ഉണ്ടായാൽ രോമക്കൂത്തൊക്കെ പൊങ്ങി വരും. എന്റെ ശരീരത്തിന് ഒരു പ്രത്യേക ഒരു എനർജി ഉൽപ്പാദിപ്പിക്കും. കണ്ടിട്ടില്ലേ? അപ്പൊ ഈ സബൂരിയനാണ് സുലൈമാൻ ഷാ വന്നിട്ട് എന്ത് ചെയ്തു? മംഗോളിയൻ ആക്രമണം ഉണ്ടായി. 11-12 നൂറ്റാണ്ടുകളിലാണ് ആര് വരുന്നത്? സുലൈമാൻ ഷാ 11-12 നൂറ്റാണ്ടുകളിലാണ് അവര് വരുന്നത്. ആ 11-12 നൂറ്റാണ്ടിലാണ് അവരുടെ ഈ പാലായനം. അവരിങ്ങനെ വന്ന് 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 ഇങ്ങനെ പോന്നു. ആ സുലൈമാൻ ഷാ വന്നിട്ട് എന്ത് ചെയ്തു? അവര് സെൽജൂക്കികളുടെ കീഴിൽ താമസമാക്കി. സെൽജൂക്കികൾ എന്ന് പറഞ്ഞാൽ, സെൽജൂക്കികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയുടെയും ഇസ്താൻബുളിന്റെയും ഇടയിലുള്ള ഏഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്നതുമായ ഒരു അധികാര സ്ഥാനത്തായിരുന്നു അവരുണ്ടായിരുന്നു സെൽജൂക്കികൾ. കൃത്യമായി പറഞ്ഞാല് സിറിയയുടെ വടക്ക് തുർക്കിയുടെ കിഴക്ക്. ഒരു ഭാഗത്ത് ബൈസന്റിയൻ റോമൻ എംപയർ, ഒരു ഭാഗത്ത് സൈബീരിയക്കാർ, ഒരു ഭാഗത്ത് സെൽജൂക്കികൾ. ഒരു ഭാഗത്തോ ബൈസന്റിയൻ റോമൻ എംപയർ ഒരു ഭാഗത്ത്, സെൽജൂക്കികൾ ഒരു ഭാഗത്ത്. അതിനിടയിൽ ഏകദേശം സിറിയയുടെ വടക്ക് ഭാഗം, തുർക്കിയുടെ കിഴക്ക് ഭാഗം ഉള്ള ഏരിയയിൽ ഒരു ഗ്രാമം 400 കുടുംബത്തോടുകൂടെ, കായികോത്രത്തിലെ 400 കുടുംബത്തോടുകൂടെ വന്ന് പാർത്തു സുലൈമാൻ ഷാ. ആ നാട്ടിലെ മൂപ്പനായിരുന്നു സുലൈമാൻ ഷാ. മനസ്സിലായില്ലേ? മുസ്ലിമായി വന്നതാ. സൽജൂക്കികളെ അടുത്തേക്കോട് വന്നു. അതിനിടയിൽ അവർ മുസ്ലിമായി. മനസ്സിലായോ? സൽജൂക്കികൾ മുസ്ലിമീങ്ങൾക്ക് വലിയ സഹായം ചെയ്തിരുന്നവരാ. അപ്പൊ ആ ഭാഗത്തേക്ക് വന്നു. മംഗോളിയക്കാരോ? മംഗോളിയക്കാർ വലിയ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അതിൽപ്പെട്ടതാണ് ചെങ്കിസ് ഖാൻ. വലിയ ഇസ്ലാമിന്റെ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ശത്രുക്കളിൽ ഒരാളാണ് ആര്? ചെങ്കിസ് ഖാൻ. അവരൊക്കെ ആക്രമം വരുന്നത് ഏകദേശം 11-12 നൂറ്റാണ്ടുകളിലാണ്. അപ്പോഴത്തിന് അതിൻ്റെ ഇടയിൽ കുരിശിയുദ്ധം, അതിൻ്റെ ഇടയിൽ മംഗോളിയൻ ആക്രമണം, ഇതൊക്കെ ആയിട്ട് ആകെ തകർന്നൊരു ഘട്ട. ആ ഘട്ടത്തിൽ അവരിങ്ങനെ വന്ന് 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 അതിനു മുമ്പ് അവർ താമസിച്ചിരുന്നത് ഏകദേശം അതിന് മുമ്പ് അവർ താമസിച്ചിരുന്നത് ഉക്രൈൻ്റെ ഏരിയയിലാണ്. ഉക്രൈൻ നടപ്പ് എല്ലാവർക്കും മനസ്സിലാവും. സൈബീരിയന് അവർ വന്നിട്ട് ഉക്രൈൻ്റെ ഏരിയയിലാണ് താമസിച്ചിരുന്നത്, കായികോത്രം. പിന്നെ ഉക്രൈനാണ് വന്നിട്ട് അവര് എങ്ങോട്ട് വരുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, തുർക്കിയുടെ കിഴക്കും സിറിയയുടെ വടക്കുമായുള്ള ഒരു ഏരിയയിൽ അവർ താമസിക്കുന്നത് ഏകദേശം 12-ാം നൂറ്റാണ്ടിലാണ്. ഈ സുലൈമാൻ ഷായുടെ മകനാണ് ആര്? സുലൈമാൻ ഷായുടെ മകനാണ് എർത്തുഗ്രൂൽ. ഭയങ്കര മഹാനാണ്. ഇതൊക്കെ അവരുടെ ഭാഷകളാണ് കേട്ടോ. എർത്തുഗ്രൂൽ, എർത്തുഗ്രൂൽ എന്ന് പറഞ്ഞാൽ അലിഫ് റാ ത്വാ ഗൈന് റാ ലാം. എർത്തുഗ്രൂൽ എർത്തുഗ്രൂൽ എന്നാണ്.
എർത്രുൾ എർത്രുൾ എന്നിങ്ങനെ പറയും ഭാഷയിൽ. എർത്രുൾ എന്ന് പറഞ്ഞാൽ അലിഫ് റാ ത്വാ ഗൈൻ റാ ലാം, അതാണ് എർത്രുൾ. എർത്രുഖുറുൽ എന്നാണ് എർത്രുൾ. അദ്ദേഹത്തിന്റെ അദ്ദേഹം സുലൈമാൻ ഷായുടെ മകനാണ് എർത്രുൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടം എ ഡി 1154 മുതൽ 1323 വരെയാണ് എർത്രുളിന്റെ കാലഘട്ടം. 1254 മുതൽ 1323 വരെ അദ്ദേഹത്തിന്റെ മകനാണ് ഉസ്മാൻ ബിൻ ഉസ്മാൻ ഖാസി. മനസ്സിലായില്ലേ? എർത്രുളും എർത്രുൾ ഖാസിയും ഖാസി യോദ്ധാവ്, ഇവർക്കൊക്കെ ഒരു പേരാണ്. എന്ത്, ഏതൊരു പ്രതിസന്ധിയും മറികടക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരു പേരാണ്. എന്ത്, യോദ്ധാവ്. ഇവരുടെ പേരിലൊക്കെ ഒരു യോദ്ധാവ് ഉണ്ടോ? എർത്രുൾ ഖാസി, ഖാസി യോദ്ധാവ്. അവരുടെ മകനാണ് ആദ്യത്തെ സുൽത്താനായ ഉസ്മാനുൽ ഖാസി. എർത്രുളിന്റെ വാപ്പയാണ് സുലൈമാൻ ഷാ അൽ ഖാസി. ഒക്കെ യോദ്ധാക്കളാണ്, യോദ്ധാക്കൾ. പിന്നെ കാടേരിയയിലാണ് അവർ താമസിച്ചിരുന്നത്. കാട്ടിൽ അവർ എന്ത് ചെയ്യും, വേട്ടയടി പിടിക്കും. ഒരു വേട്ടയുടെ സന്ദർഭത്തിലാണ് ഷെയ്ഖുൽ അക്ബർ ഇവരെ കണ്ടുമുട്ടുന്നത്. ഷെയ്ഖുൽ അക്ബർ ആണ് ഇവർക്ക് ഊർജം കൊടുക്കുന്നത്. ഞാൻ പിന്നീട് പറയാം. സുലൈമാൻ ഷായുടെ കാലഘട്ടം 1165 മുതൽ 1236 വരെയാണ്. എ ഡി 1165 മുതൽ 1236 വരെയാണ് സുലൈമാൻ ഷാ. സുലൈമാൻ ഷായുടെ മകൻ 1323 ജനിച്ചു. അതായത് മകന് 13 വയസ്സുണ്ടാകുമ്പോൾ ബാപ്പ മരിച്ചു. പക്ഷേ ബാപ്പ വസിയത്ത് കൊടുത്തിട്ടുണ്ട്, കേട്ടോളൂ. 13-ാമത്തെ വയസ്സിൽ ഗോത്രത്തലവനായി. സുലൈമാൻ ഷായുടെ കാലഘട്ടമാണ് എന്ത്, 1165 മുതൽ 1236 വരെ. 1165 മുതൽ 1236 വരെയാണ് ആര്, സുലൈമാൻ ഷാ. 1254 ജനിച്ചിട്ട് 1323 മരിച്ചു ആര്, എർത്രുൾ. അപ്പോ ഞാൻ പറഞ്ഞത് തെറ്റി. അതായത് 1254 ജനിച്ചു. അവിടെ ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കി തരാം, ചെറിയൊരു മിസ്റ്റേക്കാണ്. ഏതായാലും ശ്രദ്ധിക്കണം, സുലൈമാൻ ഷായുടെ മകനാണ് ആര്. താരിഖിൽ എന്തോ ഒരു ചെറിയ പേയുണ്ട്, നാളെ പറഞ്ഞുതരാം, നാളെ ക്ലിയർ ആക്കി തരാം. സുലൈമാൻ ഷായുടെ മകനാണ് ആര്, എർത്രുൾ. സുലൈമാൻ ഷാ നാട്ടുമുപ്പനായി. കായ് ഗോത്രത്തിന്റെ 400 കുടുംബങ്ങളുടെ നാട്ടുമുപ്പനായിരുന്നു. സെൽജൂക്കുകൾ അദ്ദേഹത്തിന് ചെറിയ അധികാരം കൊടുത്തു. ആ അധികാരം പിന്നെ അദ്ദേഹത്തിന്റെ മകനായ എർത്രുളിന് കൊടുത്തു. അങ്ങനെ എർത്രുൾ അവിടുത്തെ സെൽജൂക്കുകളുടെ ഒരു നാട്ടുരാജാവായി തീർന്നു. അങ്ങനെ സെൽജൂക്കുകളെ കീഴിലുള്ള നാട്ടുരാജാവായി എർത്രുൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് എന്ത്, ആര് വരുന്നത്, മഹാനായ ഷെയ്ഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇവിടെ വരുന്നത്. ഷെയ്ഖുൽ അക്ബറിന്റെ കാലഘട്ടം ഞാൻ പറയാം. ഷെയ്ഖുൽ അക്ബർ 1165 ജനിച്ചിട്ട് 1240 വഫാത്തായി. മുഹയിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരുടെ ഒക്കെ പിന്നിൽ എപ്പോഴും ഒരു നേതാവ് ഉണ്ടാവും, ഒരു ആലിം ഉണ്ടാവും, ഒരു ഷെയ്ഖ് ഉണ്ടാവും. മുസ്ലിം ലോകത്തെ രണ്ടാമത്തെ പുനർക്രമീകരിക്കുന്നത് ഷെയ്ഖുൽ അക്ബറാണ്, മുഹയിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ആണ് ജനിക്കുന്നത് ആര്, മുഹയിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിൽ പോയിട്ടുണ്ട്. അടിസ്ഥാനപരമായി അവര് അന്തലൂസിയ സ്പെയിൻകാരനാണ്. സ്പെയിനിലെ മുർസിയ ഗ്രാമത്തിലാണ് അവർ ജനിക്കുന്നത്. സ്പെയിനിലെ മുർസിയ, മുറീക്ക എന്നും പറയാം. ആ ഗ്രാമത്തിലാണ് എ ഡി 1165 മഹാനായ മുഹയിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. 1165 1200 35-ാമത്തെ വയസ്സിൽ ഹജ്ജിന് വന്നു. ഹജ്ജിന് കഴിഞ്ഞ 4 കൊല്ലം മക്കയിൽ നിന്നു. അക്കാലത്ത് എഴുതിയതാണ് ലോക പ്രശസ്തമായ അവരുടെ കിതാബായ അൽ ഫുത്വഹാത്തുൽ മക്കിയ. മുഹയിദ്ദീൻ ബിൻ അറബി എന്നാണ് ഇന്ന് ഈ കാണുന്ന വെളിച്ചങ്ങളുടെ എല്ലാം ഒരു വലിയ കാരണക്കാരിൽപ്പെട്ട ഒരാളാണ് ആര്, മുഹയിദ്ദീൻ ബിൻ അറബി റളിയല്ലാഹു അൻഹു. അള്ളാഹു ദർജ ഉറക്കപ്പറ, അള്ളാഹുവിനെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹുവിനെ ദർജ ഏറ്റി കൊടുക്കട്ടെ. മുഹയിദ്ദീൻ ബിൻ അറബി റളിയല്ലാഹു അൻഹു അവരൊക്കെ ഷെയ്ഖന്മാരാ, വലിയ വലിയ ആളുകളാ. ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം എന്ന വലിയ ഫഖീഹ് ഉണ്ടായിരുന്നു. ഈ ഫഖീഹ്, പിന്നെ ഫഖീഹന്മാരും ഷെയ്ഖന്മാരും ഒക്കെ തമ്മിൽ ചെറിയ അഭിപ്രായക്കിടെ എപ്പോഴും ഉണ്ടാവും. ഷെയ്ഖന്മാരെയാണ് തൊരീഖത്തേരാ, മറ്റേ ഫിഖ അനുസരിച്ച് ജീവിക്കുന്നവരാ. ഒന്ന് ശരിയാത്തോ ഒന്ന് തൊരീഖത്തോ, അപ്പൊ ചെറിയ അഭിപ്രായക്കടൊന്നും വലിയതൊന്നുമല്ല. അഭിപ്രായക്കടൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അങ്ങനെ ഒരിക്കല്
ഒരിക്കൽ ഇസ്ദുബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തന്റെ ശിഷ്യനും കൊണ്ട് യാത്ര ചെയ്ത് ഡമസ്കസ് പള്ളിയിലെത്തി. അപ്പൊ ഈ ശിഷ്യൻ എപ്പോഴും ചോദിച്ചിരുന്നു, ഇക്കാലത്തെ ഷെയ്ഖ് മുറബിയെ കാണിച്ചിരണം, ഇക്കാലത്തെ ഷെയ്ഖ് മുറബിയെ കാണിച്ചിരണം. അങ്ങനെ ഡമാസ്കസ് പള്ളിയിൽ ചെന്നപ്പോൾ ഡമാസ്കസ് പള്ളിയിലുണ്ട് ആര്? മുഹീദ്ദീബ്നു അറബി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇസ്ദുബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയാ, അത്രയും വലിയ ആളാ, ചെറിയ ആളല്ല, വലിയ ആളാ, വലിയ ആളാ, വലിയ ആളാണ്, വലിയ ആൾ. അസ്സലാമു അലൈക്കും അയ്യോ നബി എന്ന് അങ്ങോട്ട് പറയുമ്പോൾ റസൂലുള്ള അലൈക്കു സലാം എന്ന് റസൂൽ അങ്ങോട്ട് സലാം മടക്കിയിരുന്ന ആളാണ് ആര്? ഇസ്ദുബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. ഒരു ദിവസം പിന്നെ എന്തില്ല, ഒരു വേദനയോടുകൂടെ ശിഷ്യന്മാരോട് പറഞ്ഞു, സലാം മടക്കിയില്ല, ധൃതിയിൽ ഒന്നുകൊടുത്തപ്പോൾ സുന്നത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് റസൂലുള്ള സലാം മടക്കിയിലാണ് ശിഷ്യന്മാരോട് പറഞ്ഞു. അത്രയും വലിയ മഹാനാണ് ആര്? ഇസ്ദുബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു ആ താരിഖ് പഠിച്ചത് മുതൽ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. തന്നെ തന്നെ ഇതൊക്കെ വരച്ചു കഴിയുക. അന്ന് ഇവിടെ വരക്കാൻ കഴിഞ്ഞില്ല, ധൃതിയിൽ ഒന്നുകൊടുത്തു, ഇവിടെ വരക്കാൻ കഴിഞ്ഞില്ല, ഇവിടെയൊക്കെ വരച്ചു കഴിയുക. ഇതൊക്കെ റസൂള്ളാന്റെ ഇതിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ റസൂള്ളാന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അന്ന് ഒന്നുകൊടുത്തപ്പോൾ അതങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല, അന്ന് റസൂള്ള സലാം മടക്കിയില്ല. അങ്ങനത്തെ മഹാനാണ് ആര്? ഇസ്ദുബ്നു അബ്ദുസ്സലാം. ശിഷ്യന്മാരോട് വേദനയോട് പറയുകയും ചെയ്തു, എന്ത് റസൂള്ള സലാം മടക്കാഞ്ഞത്, എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടെ എനിക്ക് സുന്നത്ത് പൂർത്തിയാക്കിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഇസ്ദുബ്നു അബ്ദുസ്സലാം ശിഷ്യൻ എപ്പോഴും പറയും, ഇക്കാലത്തെ ലോകം കണ്ട ഒരു ഖുതുബായ മഖാമിലെത്തിയ വലിയ ഷെയ്ഖ് മുറബിയെ കാണിച്ചു തരണം എന്ന് പറയുന്നതിന് ശിഷ്യൻ. അപ്പോൾ ഡമാസ്കസ് പള്ളിയിലേക്ക് ഇസ്ദുബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു ശിഷ്യനും കൂടി ഇങ്ങനെ കയറിയപ്പോ ഊന്നെടുത്ത് കയറുന്നുണ്ട് ആര്? ഇബ്നു അറബ് റളിയല്ലാഹു അൻഹു. അപ്പോ ശിഷ്യനോട് പറഞ്ഞു, എന്നോട് എപ്പോഴും പറയാറില്ലേ, ഈ കാലത്തെ ഏറ്റവും വലിയ ഖുതുബായ ഷെയ്ഖ് മുറബിയെ കാണിച്ചു തരണം. അന്ന് നോക്കിക്കണം, ആ ആൾ തന്നെയാണ്. അവര് തമ്മിലൊക്കെ ചെറിയ ഇത്ര വ്യത്യാസമുണ്ട്, അതൊന്നും ഇവിടെ വിഷയമല്ല. എന്തുകൊണ്ട്? ഒന്ന് തൊരിയൊക്കെ തന്നു ശരിയാത്താണ്. എന്താണെങ്കിൽ ഭയങ്കര അംഗീകാരമാണ്, ഭയങ്കര ഇഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അവര് ഇഷ്ടപ്പെട്ട അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അവർ പിണങ്ങിയ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. മനസ്സിലായോ? അതാണ് ഷെയ്ഖ് മുഹീദ്ദീബ്നു അറബി റളിയല്ലാഹു അൻഹു. അവര് ഡമാസ്കസിൽ വരുന്നത് 1204 ജനിക്കുന്നത് 1165 1200 ഹജ്ജിന് വന്നു. 4 കൊല്ലമാണ് മക്കയിൽ താമസിച്ചത്. ആ കാലത്ത് എഴുതിയതാണ് അൽ ഫുത്വഹാത്തുൽ മക്കിയ. എന്നിട്ടോ 1204 അവർ ഡമാസ്കസിൽ വന്നു. വഫാത്താകുന്നത് 1240 ഡമാസ്കസിൽ വന്നിട്ട് അവർ നേരെ കായികോത്രത്തിൽ വന്നു. അന്ന് കായികോത്രത്തിന്റെ അമീറാണ് ആര്? എർത്രൂൾ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ എർത്രൂളിനോട് പറഞ്ഞു, ഇവിടുന്ന് പിന്നെ ഡമാസ്കസിലേക്ക് പിന്നെ തുർക്കിയിലേക്ക് തിരിച്ച് ഡമാസ്കസിലേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകം തകർന്ന ഒരു കാല, എണീക്കാൻ എണീപ്പിക്കാൻ ഭരണാധികാരികൾ വേണം, അതിനെങ്ങനെ തിരഞ്ഞെടുക്കുക. അതിലാണ് എർത്രൂളിനെ കാണുന്നത്. ഒരു നിയോഗമായിരിക്കും, എർത്രൂളിനെ നിശ്ചയിച്ച് കാണിച്ചുകൊടുത്തിട്ടുണ്ടാവും എർത്രൂളിനെ. നീ എർത്രൂളിനെ കാണുന്ന സമയത്ത് എർത്രൂൾ ഒരു വേട്ടമൃഗത്തെ വേട്ടയാടി കൊണ്ടിരിക്കുക. അപ്പോൾ എന്റെ പണി ഉണ്ടായിച്ചു, ഞാൻ എന്റെ പണി ഞാൻ യോദ്ധാവാണ്. അപ്പോൾ പറഞ്ഞു, ഈ വലിയ യുദ്ധം നിനക്ക് എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യമായ ആളാണോ എന്ന് തോന്നി, സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്ത് നഫ്സിനെ നന്നാക്കലാണ് ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരെ പിന്നാലെ കൂടി എർത്രൂള് മനസ്സിൽ ആരുടെ? ഷെയ്ഖുൽ അക്ബറിന്റെ. ആ ഷെയ്ഖുൽ അക്ബർ പിന്നെ അവർക്കൊരു വരം കൊടുത്തു. എന്താ വരം? നീതിമാന്മാരായ ഭരണാധികാരികളുടെ പിതാവായി അള്ളാഹു നിന്നെ ഉയർത്തട്ടെ, നിന്നെ നീതിമാനായ ഭരണാധികാരിയാക്കട്ടെ. ഇതാണ് എർത്രൂൾ. ആ എർത്രൂളിന്റെ മകനാണ് ആര്? ഉസ്മാനുൽ ഖാസി. മനസ്സിലായ കാലഘട്ടം ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറയാം, നാളെ ഉണ്ടല്ലോ. സുലൈമാൻ ഷാ എവിടുന്ന് വന്നു? നേരെ ഇങ്ങനെ സൈബീരിയയിൽ നിന്ന് വന്നു, ഉക്രൈനിൽ താമസിച്ചു, പിന്നെ ഇങ്ങനെ സെൽജൂക്കിന്റെ പരിസരത്തേക്ക് വന്നു. അവിടെ 400 കുടുംബങ്ങൾ കൊണ്ട് ഒരു നാട്ടുഗ്രാമം സ്ഥാപിച്ചു. പിന്നെ അവിടുത്തെ നാട്ടുമൂപ്പനായി. അവരെ മകനാണ് ആര്? സുലൈമാൻ ഷാ. സുലൈമാൻ ഷാന്റെ മകനാണ് എർത്രൂറിൽ. എർത്രൂറിന് സെൽജൂക്കിൽ ഒരു പ്രത്യേകമായ അമീറിന്റെ അധികാരം നൽകി. ആ അധികാരത്തിന് ഒരു നീതി ഇട്ടുറപ്പിച്ചു ആര്? ഷെയ്ഖുൽ അക്ബർ. ഷെയ്ഖുൽ അക്ബർ ഇവരെ കാണാൻ വരുന്നത് 1204 1240 ഇടയിലാണ്, കുറഞ്ഞ കാലം. 1200 ആ ഒരു പരിസരത്താണ്, 40 ഇടയിൽ. കാരണം അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷാമില,
ഷാമിലാണ്, ഷാമിലാണ് ആരുടെ ഖബർ? ഇബ്നു അറബിയുടെ ഖബർ. നിങ്ങൾക്ക് രഹസ്യം കേൾക്കണം, ഞാൻ പറഞ്ഞുതരാം. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇദാ ദഖലസ്സീനു ഫിശീനി ഫയൽഹറു ഇബ്നു അറബി, സീനി ഷീനിൽ കടന്നാൽ ഇബ്നു അറബി വെളിവാകും. ഇദാ ദഖലസ്സീനു ഫിശീനി, സീനി ഷീനിൽ കടന്നാൽ ഫയൽഹറു ഇബ്നു അറബി വയുൽഹിറു ഇബ്നു അറബി, പിന്നെ സീനി ഇബ്നു അറബിയെ വിളിച്ചിട്ട് കൊണ്ടുവരും. സീനി ിൽ പ്രവേശിച്ചാൽ ഇബ്നു അറബിയെ സീന് വെളിവാക്കിക്കോളും. ഇബ്നു അറബി മരിച്ചു. ആരാ സീന്? സലീം ഒന്നാമന്. ഏതാ സീന്? ഷാം. അതുവരെ തുർക്കിയിലെ ഭരണാധികാരികളാ. സലീം ഒന്നാമൻ നേരെ എവിടെ വന്നു? ഷാമിൽ വന്നപ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ വിളിച്ചത് കൊണ്ടുവന്നു. അതിനിടയിൽ 300 കൊല്ലം കഴിഞ്ഞായി. സീനിൽ പ്രവേശിച്ചാൽ സീന് വെളിവാക്കിക്കോളും ഇബ്നു അറബി. ഇബ്നു അറബിയെ പിന്നെ ആരാണ് ഇബ്നു അറബി സീന് വിളിച്ചത് കൊണ്ടുവരും? സീനാരാ? സലീം ഒന്നാമൻ. സലീം ഒന്നാമൻ വരുന്നത് 1512. ഇബ്നു അറബി ഭരിക്കുന്നത് 1240. അതിനിടയിൽ ഏകദേശം 300 കൊല്ലം. ഏടാ സീന്? ഷാം. ഷാമിലാണ് ആരുടെ ഖബർ? ഇബ്നു അറബിയുടെ. അതുവരെ ഇവർ തുർക്കിയിലും പരിസരത്തുള്ള ആളുകളാണ്, പിന്നെ അവരെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ അവർ ലോകത്തിന്റെ ഖലീഫമാർ. ആര് പറഞ്ഞ വാക്കാ? ഇബ്നു അറബി. ഇവരെ പിന്നിൽ ഇവരുണ്ട്, എന്നുണ്ട്, മരിച്ചാലുണ്ട്. നിന്നൊരു കാര്യം മനസ്സിലാക്കാലോ, സലീം ഒന്നാമനെ വരെ ആര് കാണുന്നുണ്ട്? ആര്? ഇബ്നു അറബി കാണുന്നുണ്ട്. ഇബ്നു അറബി എന്റെ 300 മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചില്ലറ ഭരണാധികാരികളല്ല, അള്ളാന്റെ ഔലിയാക്കന്മാർ, പോറ്റിയ ഭരണാധികാരികൾ ആണ്. പഠിച്ചാള. ഇന്ന് ലോകത്തുള്ള മുസ്ലിം ഭരണാധികാരികൾ 90% ഇവരെ താരിഖ് കുഴിയിലിട്ട് മൂടിയോരാ. ആ കസേരയിൽ അപ്പൊ ഇവര് കയറി കുത്തിരിക്കണത്. അപ്പോൾ ഇവരെ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ നമുക്ക് നട്ടേയുള്ളൂ. പക്ഷേ അനുവിടുത്തുണ്ടോ? എന്തുകൊണ്ട്? ഇവര് അള്ളാന്റെ ഔലിയാക്കന്മാരെ ഭരണാധികാരികളാണ്. സീന് ഷീനിൽ പ്രവേശിച്ചാൽ ഇബ്നു അറബി, അപ്പോൾ ഇബ്നു അറബിയെ വിളിച്ചത് കൊണ്ടുവരും. ആരുകൊണ്ടുവരും? സീൻ കൊണ്ടുവരും. സീനാരാ? സലീം ഒന്നാമൻ. സലീം ഒന്നാമൻ വരുന്നതോ 1512. സീനേരാ? ഷാം. ആ മഖ്ബറ വിളിച്ചത് കൊണ്ടുവന്ന് ലോകത്തിന്റെ വലിയ മസാറാക്കി മാറ്റിയത് സലീം ഒന്നാമന. ഇന്നും ലോകം മുഴുവനും ആദരിക്കുന്ന മഖ്ബറയാണ് ആരുടേത്? ഇബ്നു അറബിയുടേത്. വിളിച്ചിട്ടുണ്ടെന്ന് ആരാ? സലീം ഒന്നാമനാ. എന്നാലോ 1240 മരിച്ചിട്ടുണ്ട് ആര്? ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. അപ്പൊ ചുരുക്കത്തിൽ ഇവര് അള്ളാന്റെ ഔലിയാക്കന്മാരുടെ ഭരണാധികാരികളാ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. ഇനി ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. എർത്തുറൂലിന് വരം കൊടുത്തത് ആരാ? ഇബ്നു അറബി. നീ ഇബ്നു അറബി, പിന്നെ ഈ എർത്തുറൂലിന്റെ മകനാണ് ഉസ്മാൻ. ഉസ്മാൻ, ഉസ്മാൻ എർത്തുറൂലിന്റെ മകനാണ്. ഉസ്മാൻ അദ്ദേഹം സ്ഥാപിച്ചത് കൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? ഉസ്മാനിയ. ആദ്യം അസ്സൽത്തനത്തുൽ ഉസ്മാനിയ, പിന്നെ അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ. ഇതിനിടയിൽ നമുക്ക് വേറൊരാളെയും കൂടി കാണാം, ഷെയ്ഖ് ജലാലുദ്ദീൻ റൂമി. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ആ മഹാനായ ഷെയ്ഖ് ജലാലുദ്ദീൻ റൂമി ഒന്ന് ഉറക്കെ പറയാം കുട്ടികളെ. ജലാലുദ്ദീൻ റൂമി അവരൊക്കെ കിട്ടിയാൽ അവരെ കാലിന്റെ പാദത്തിന്റെ അടി ചുംബിക്കണം. അത്രയും വലിയ മഹാനാണ് ജലാലുദ്ദീൻ റൂമി. റൂമിയുടേതല്ലേ മസ്നവി? ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഏത്? മസ്നവി. കേട്ടിട്ടില്ലേ മസ്നവി? ആ മസ്നവിക്ക് വ്യാഖ്യാനങ്ങളുണ്ടല്ലോ. മസ്നവിയുടെ ഒരു വ്യാഖ്യാനം സമസ്ത മുഷാബറംഗമായ ബഹുമാനപ്പെട്ട താഖ അഹമ്മദ് മൗലവി എഴുതിയിട്ടുണ്ട് മസ്നവിയുടെ വ്യാഖ്യാനം. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഏത്? മസ്നവി. അത് ആരുടേതാ? ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി. പറയും മനുഷ്യന്മാരെ, നിങ്ങൾ എന്താ വിചാരിച്ചേ? അവരൊക്കെ അള്ളാഹിന്റെ പൊരുത്തം കിട്ടി മനുഷ്യന്മാരാ. അവരൊക്കെ ഉണ്ടാക്കിയതാ തീ വെളിച്ചം. ഇതൊന്നും ആരും കളയൂല. നിങ്ങൾ കണ്ടോളൂ, ഇതിപ്പോ പൊളിയോ അള്ളാഹിന്റെ സഹായത്താൽ. അഹ്ലു സുന്നത്തിലെ എതിരാളികൾ വല്ലാതെ നേരം വൈകൂല. അവർക്കൊരു വ്യാഴവട്ടക്കാരൊന്നും ഇനി വിട്ടടക്കാൻ കഴിയില്ല. ഒരു തകർന്ന തെരിപ്പണാവും. അതിനിടയിൽ ആൺകുട്ടി വരും. ഞാൻ 100-ാമത്തെ ഖലീഫ ആൺകുട്ടിയുള്ളൂ. അതിമ മഹ്ദിയാണ്. റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ്.
ഏതായാലും സമയമൊക്കെ ആയി, ആ അതിന്റെ കാലാവസ്ഥാണ് ഈ കണ്ണൊക്കെ. വളരെ ചിന്തിക്കണം. അപ്പൊ ഈ ജലാൽത്തുമ്മയുടെ ജനനം 1207, മരണം 1273. അവര് അഫ്ഗാനിയ, അടിസ്ഥാനപരമായി അഫ്ഗാനിയ. ഷെയ്ഖുൽ അക്ബറും ജലാലുദ്ദീൻ തുമ്മയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നാണ് ഒരു കാലഘട്ടം. 1165 ജനിച്ച് 1240 വഫാത്തായി. ആര്? ഷെയ്ഖുൽ അക്ബർ. പിന്നെയോ 1207 ജനിച്ച് 1273 വഫാത്തായി ആര്? ജലാലുദ്ദീൻ തുമ്മി. ഈ രണ്ടാളുകളുമാണ് എന്ത്, ഞാൻ അതുമുള്ള പറയാ, ഈ രണ്ടാളുകളുമാണ് 10th century ശേഷം തകർക്കപ്പെട്ടതാ മുസ്ലിം ലോകം. ആരൊക്കെ? ഒന്ന് യൂറോപ്യന്മാരുടെ കുരിശുപട, പിന്നെയോ മംഗോളിയൻ ആക്രമണം. അത്തൊരു കഥയാ, അതൊരു ചരിത്ര, അതൊരു ഭയാനകമായ ചരിത്ര. പിന്നെ മുസ്ലിം ലോകത്തെ എണീപ്പിച്ചത് ഈ രണ്ട് ശേഖന്മാരാ. ഈ രണ്ട് ശേഖന്മാർ വാർത്തെടുത്തതാണ് ആര്? ഉസ്മാനികളെ. അപ്പൊ ജലാലുദ്ദീൻ ഉമ്മി റഹ്മത്തുള്ളാഹി അലൈഹി പറ്റി പറയാ. ഷെയ്ഖ് ജലാലുദ്ദീൻ ഉമ്മി റഹ്മത്തുള്ളാഹി അലൈഹി 1207 മുതൽ 1273 വരെ തുർക്കിയിലാണ് വഫാത്ത്. അഫ്ഗാനിൽ നിന്ന് 9 വയസ്സുള്ളപ്പോൾ സിറിയയിലേക്ക് പാലായനം ചെയ്തു മംഗോളിയൻ ആക്രമണം കാരണം. 9 വയസ്സാകുമ്പോൾ അഫ്ഗാനിയ, ജലാലുദ്ദീൻ ഉമ്മി അടിസ്ഥാനപരമായി അഫ്ഗാനിയ. അതുകൊണ്ടാണ് ഫാരിസി, അഫ്ഗാനൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷയാണ് എന്ത്? ഫാരിസി. അതുകൊണ്ട് മസ്നവി എന്തിലാണ്, അസ്ലി മസ്നവി എന്തിലാ? ഫാരിസി. നമ്മുടെ ആലിമ്യങ്ങൾ പഴയകാലത്ത് ഫാരിസി കൃത്യമായി പഠിച്ചിരുന്നു. കിതാബുകളൊക്കെ ഇഷ്ടംപോലെ ഏരിയകളിൽ ഫാരിസി ഉണ്ടായിരുന്നു പഴയകാലത്ത്. അങ്ങനെ അവര് വന്നു, എർത്രൂലിന്റെ മകനെ കണ്ടുമുട്ടി. ബഹുമാനപ്പെട്ട ഉസ്മാൻ, അതായത് എർത്രൂലിന്റെ മകനായ ഉസ്മാൻ എന്നവര് ബാപ്പ സെൽജൂക്കി രാജാവിനെ കാണാൻ പോകുമ്പോൾ കൂടെ പോയതാ. ചെറിയ കുട്ടിയാ. ഇന്നത്തെ തുർക്കിയുടെ കിഴക്ക് ഭാഗത്തുള്ള സെൽജൂക്കി രാജവംശത്തിന്റെ തലസ്ഥാനത്തേക്ക് രാജാവിനെ കാണാൻ വേണ്ടി പോയതാ. അലാവുദ്ദീൻ ആണ് അന്ന് സെൽജൂക്കി രാജാവ്. ഈ രാജാവിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടതാ. പോയി കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലെത്തിയപ്പോൾ കൊട്ടാരത്തിൽ ഒരു രാജസദസ് പിരിഞ്ഞിട്ട് ഇങ്ങനെ പണ്ഡിതന്മാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വാതിൽക്കൽ ഇങ്ങനെ പണ്ഡിതന്മാർ ഇറങ്ങി വന്നപ്പോ കുട്ടി നേരെ കൊലായിൽ ഒരു സ്ഥലത്തേക്ക്, അങ്ങനെ വഴിയിൽ ഒന്നൊരു സ്ഥലത്തേക്ക് മാറി നിന്നു. അപ്പൊ ആ കൂട്ടത്തിലുണ്ട് ആര്? ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു. അപ്പൊ കണ്ട ഉടനെ ഈ കുട്ടിയെ, എന്നെ കണ്ട ഉടനെ തന്നെ കുട്ടിയുടെ അടുത്ത് നിന്നു. ആര്? ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കണം കേട്ടോ, രണ്ട് മഹാന്മാരാണ് ഉസ്മാനി ഭരണകൂടം ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞ ആര്? ഇബ്നു അർബ റളിയല്ലാഹു. ഇനി രണ്ടാമത്തെ കേട്ടോളൂ. കുട്ടിയെ കണ്ടപ്പോ ഒന്ന് മാറി നിന്നു. മനെ ഈ ആരാ നീച്ചു. അപ്പോൾ പറഞ്ഞു, ഞാന് പിന്നെ കായികോത്ര തലവനായ എർത്രോളിന്റെ മകനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പച്ച ഒരു 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 അവരെ കയ്യിലൊക്കെ മുസല്ല വിരിപ്പുകളുണ്ടാവുമല്ലോ, പിന്നെ തോളിലിടുന്ന തട്ടുണ്ടാവും, പച്ച തട്ടം. ആ പച്ച തട്ടം തലയക്കെട്ടായി കെട്ടി കൊടുത്തു. 17 വാത്തി ഓടി. ഇനിയൊരു 17 കൂടി ഓടുകയാണ് ഓടി. അപ്പോൾ പറഞ്ഞു, സെൽജൂക്കിയുള്ള കൊട്ടാരത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങണത്. ഇവന് അധികാരം നിനക്ക് വന്നിട്ടുണ്ട്. 17 x 34 ഈയും നിനക്ക് ശേഷം 33 ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ശേഷമുള്ള 33-ാമനാണ് ആര്? അബ്ദുൽഹമദ് രണ്ടാമൻ. 34-ാമത്തെ ഭരണാധികാരിയാണ് ആര്? അബ്ദുൽഹമദ് രണ്ടാമൻ. ഇന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞ ആള് ആരാത് പറഞ്ഞത്? മുഹിയുദ്ദീൻ ഇബ്നു അറബി. അവരാരാ? മുസ്ലിം ലോകത്തിന്റെ ആൺകുട്ടി, അള്ളാഹുവിന്റെ അടയാളമായ ആൺകുട്ടി. അള്ളാഹുവിന്റെ അടയാള ജലാലുദ്ദീൻ ഉമ്മി, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളമാണ് എന്ന് ഇബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ മഹാന്മാരെല്ലാം അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. ഇബ്നു അറബി റളിയല്ലാഹു അല്ലാഹുവിന്റെ അടയാളമാണ്. ജലാലുദ്ദീൻ ഉമ്മി അള്ളാഹുവിന്റെ അടയാളമാണ്. തലയെ കെട്ടി കൊടുത്തു ഇബ്നു അറബി. നീതിമാന്മാരായ ഭരണാധികാരികൾ നിന്നിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആര് പറഞ്ഞു? ഷെയ്ഖുൽ അക്ബർ എർത്രൂലിനോട് പറഞ്ഞു. ഉസ്മാനോട് ആരും പറഞ്ഞു? ജലാലുദ്ദീൻ ഉമ്മി പറഞ്ഞത് അങ്ങനെയല്ല. ഇവരെ അധികാരം നിനക്കെടുത്തു തന്നു, ഇവർക്ക് അധികാരം ഉണ്ടാവില്ല. സെൽജൂക്കി രാജവംശം അതോടുകൂടെ ക്ഷയിച്ചു. പിന്നെ അധികാരികളായത് ആരാ? ഉസ്മാനികളാ. ആദ്യ സുൽത്താനാണ് ആര്? ഉസ്മാൻ.
അനുൽ ഖാസി. ഇനി എർത്തുറൂലിന്റെ ഒരു ഒരു വസീയത്തുണ്ട്, ആ വസീയത്ത് ഒന്ന് വായിക്കാം. മരിക്കുന്ന നേരത്ത് ബാപ്പ മകന് വസീയത്ത് ചെയ്യാണ്, എർത്തുറൂൽ വസീയത്ത് ചെയ്യാണ്. ആര്? മകനെ. മകന് വസീയത്ത് ചെയ്യുന്നത് ഒരു കാര്യം കേട്ടോളൂ. എന്താ വസീയത്ത് ചെയ്യുന്നത്? മോനെ, യാ പുനയ്യ, കുഞ്ഞുമോനെ, ലോകപ്രശസ്തമാണ്, തുർക്കി ഭാഷയിൽ ഇത് കിട്ടും, അറബിയിൽ കിട്ടും, എർത്തുറൂലിന്റെ വസീയത്ത്. ആരോടുള്ള വസീയത്ത്? നിങ്ങൾ ചെയ്ത് ഇന്നൊരു ആലിമ പോലും മകനോട് ചെയ്യാത്ത ഒരു വസീയത്താണ്. ഒരു ഭരണാധികാരിയായ ഒരു ഒരു നാട്ടുമൂപ്പനായ രാജാവ് സ്വന്തം മകനായ രാജാവിന് ചെയ്തു കൊടുക്കുന്ന വസീയത്ത്. ആ വസീയത്ത് കേട്ടോളൂ. യാ പുനയ്യ, കുഞ്ഞുമോനെ, യുംകിനു അൻ തുദിയനി, എന്നെ നീ ബുദ്ധിമുട്ടാക്കിക്കോ. ഇദബാലിയെ ബുദ്ധിമുട്ടാക്കരുത്. ഇദബാലി എന്ന് പറഞ്ഞാൽ വഫിയത്തിന്റെ ശേഖാണ്, എർത്തുറൂലിന്റെ ശേഖാണ്. ഇന്നെ ബുദ്ധിമുട്ടാക്കിക്കോ, എന്റെ ശേഖിനെ ബുദ്ധിമുട്ടാക്കരുത്. അവരെന്നെയാണ് ഉസ്മാന്റെ ശേഖ്. വഫിയ തൊരീക്കത്തുകാരനാണ് എർത്തുറൂലും മകനായ ഉസ്മാനും. അവസാനത്തെ ആൾ വരെ തൊരീക്കത്തുണ്ട്, ഖൽവത്തി, വെപ്പി, മൗലവി ഒക്കെ തുരിയക്കത്തുകളാ. ഏതുവരെ? നക്ഷബന്തി, ഷാദുലി. അവസാനത്തെ ഭരണാധികാരി അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഷാദുലിയാണ്. എന്താ പറയുന്നത് മോനെ? എന്നെ ബുദ്ധിമുട്ടാക്കിയ വിഷയമല്ല, എന്റെ ഷെയ്ഖിനെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ മരിക്ക, എന്റെ ഷെയ്ഖിനെ നിന്നെ ഏൽപ്പിക്കുന്നു. ഏതാ ഷെയ്ഖിന്റെ പേര്? ഇദബാലി. ഇദബാലി, ഇദബാലി, ഇദബാലി. അവരുടെ ലോകത്താണ് ഫഹുവൻ നൂറുൽ അശീറത്തിന, അവർ നമ്മുടെ കുടുംബത്തിന്റെ വെളിച്ചമാണ്. അദ്ദേഹത്തിന്റെ തുലാസിലിട്ട് തൂക്കിയാൽ ഒരു ദിർഹം പോലും പിഴക്കുകയില്ല. അതായത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അദ്ദേഹം പറയൂല. സ്വന്തം മകനെ ഏൽപ്പിച്ചു കൊടുക്കണം ആർക്ക്? ഒരു ഷെയ്ഖിന്. ഇതാണ് ഉസ്മാനിയ ഖിലാഫത്ത്. തമ്മാടികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ല, കൊള്ളക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ല. മോനെ, എനിക്ക് എതിര് ചെയ്താലും എന്റെ ശൈഖിന് എതിര് ചെയ്യരുത്. അശീറത്തിന, അദ്ദേഹം നമ്മുടെ കുടുംബത്തിന്റെ വിളക്കാണ്. അദ്ദേഹത്തിന്റെ തുലാസിൽ ഒരു ദിർഹം പോലും പിഴക്കുകയില്ല. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അദ്ദേഹത്തിന് മറുപടി പിഴവുണ്ടാവില്ല എന്ന് എനിക്ക് അനുഭവം. ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. നീ എനിക്കെതിരായിക്കോ. ഇദബാലി, എന്റെ ഷെയ്ഖിനെതിരാകരുത്. എന്തുകൊണ്ട്? മോനെ, നീ എനിക്കെതിരായാൽ ഞാൻ വേദനിക്കും, ഞാൻ ബുദ്ധിമുട്ടാകും. എന്നാൽ അമാ ലൗകുൻ തളിദ്ദഹു, നീ എന്റെ ഷെയ്ഖിനെതിരായാൽ എന്റെ കണ്ണ് ഒരിക്കലും പിന്നെ നിന്നെ നോക്കുകയില്ല. എന്റെ കണ്ണ് നിന്നെ ഒരിക്കലും കാണുകയില്ല. എന്റെ ഷെയ്ഖിനെ ബുദ്ധിമുട്ടാക്കരുത്. എന്നെ ബുദ്ധിമുട്ടിയാക്കാൻ ഞാൻ കുറച്ച് വേദനിക്കുന്നേ ഉള്ളൂ. എന്റെ ഷെയ്ഖിനെ ബുദ്ധിമുട്ടാക്കിയാലോ എന്നെ കൊണ്ട് ഞാൻ നിന്നെ നോക്കുകയില്ല. എന്നെ ബുദ്ധിമുട്ടാക്കിയാലോ ഞാൻ ക്ഷമിക്കും. എന്റെ ഷെയ്ഖിനെ ബുദ്ധിമുട്ടാക്കിയാൽ പിന്നെ ഞാൻ നിന്നെ നോക്കൂ. ഞാൻ മരിച്ചു പോവുകയാണ്, ഞാൻ എന്നെ എന്റെ ഷെയ്ഖിനെ ഏൽപ്പിച്ചു. എന്റെ ഈ വാക്കുകൾ ഞാൻ ഷെയ്ഖിന് വേണ്ടി പറയുകയല്ല, നിനക്ക് വേണ്ടി പറയാണ്. ഞാൻ ഷെയ്ഖിന് വേണ്ടി പറയല്ല, നിനക്ക് വേണ്ടി പറയാണ്. നീ നന്നാവണമെങ്കിൽ, നീ മഹാനാണെങ്കിൽ, നീ നീനിവാനാവണമെങ്കിൽ, നീ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ നീ എന്റെ ഷെയ്ഖ് ഇദബാലി അനുസരിക്കുക. ബാപ്പാന്റെ ഷെയ്ഖും ഇദബാലിയാണ്, മകന്റെ ഷെയ്ഖും ഇദബാലിയാണ്. ആ ഷെയ്ഖിന്റെ വീട്ടിലാണ് താമസിച്ചു. ആര്? ഉസ്മാൻ. ഷെയ്ഖിന്റെ മകളെ കല്യാണം കഴിച്ചു, പിന്നെ ഷെയ്ഖിന്റെ കൂടെ ജീവിച്ചു. ആര്? ലോകം കണ്ട ഉസ്മാനി ഖിലാഫത്തിന്റെ ആദ്യത്തെ ഖലീഫ സുൽത്താനായ ആര്? ഉസ്മാനുൽ ഖാസി. എന്റെ വാക്കിനെ നീ പരിഗണിക്കുക. എനിക്ക് നിന്നോടുള്ള വസീയത്താണ്. ഈ വസീയത്ത് പിഴക്കണ്ട. ഈ വസീയത്ത് തെറ്റിച്ചാൽ നിനക്ക് വലിയ നഷ്ടം സംഭവിക്കും. കേട്ടോളൂ. ഇനി ഇനി ഉണ്ടായത് എന്താണ്? അങ്ങനെ ഇദബാലിയുടെ വീട്ടിൽ നിന്ന് പഠിക്കും, അവിടെ തന്നെ താമസിക്കും. പിൽത്താലത്ത് വലിയ ഖലീഫ സുൽത്താനായ ആര്? ഉസ്മാന്. മകളെ കല്യാണം കഴിച്ച് ആര്? ഷെയ്ഖ് ഇദബാലിയുടെ. അദ്ദേഹം വഫിയ തുരീക്കത്തുകാരനാണ്.
തെരീക്കത്തോട് ഞാൻ വായിക്കാം പിന്നീട്. അങ്ങനെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു സ്വപ്നം കാണാൻ ഞാൻ സ്വപ്നത്തിന് ഞാൻ പഠിപ്പിച്ചു. ഈ കാലത്ത് ശൈഖ് ഇദബാലിയുടെ വീട്ടിൽ കടന്നിറങ്ങുമ്പോൾ സ്വപ്നം കാണാം. എന്താ സ്വപ്നം? ആകാശം മുട്ടേ ഒരു വൃക്ഷം ഇങ്ങനെ വളർന്നു നിൽക്കുക. ആകാശത്ത് ചന്ദ്രക്കലയും നക്ഷത്രവും മനോഹരമായ പാങ്കുവിളി, മനോഹരമായ തോട്ടങ്ങൾ, താഴെ പള്ളികള്, വൃക്ഷത്തിന് താഴെ നാല് പർവ്വതങ്ങള്. ആ വൃക്ഷത്തിന്റെ പേര് നാല് നദികളിലേക്ക് നീണ്ടിട്ടുണ്ട്. ഈ സ്വപ്നത്തിൽ വലിയ പാടാണ്. ഈ സ്വപ്നത്തിന് ഇതുപോലെ താരിഫും താബീറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ സംഭവിച്ചു. ഷെയ്ഖിന്റെ വീട്ടിൽ കിടന്നിറങ്ങാണ് ആര്? ഉസ്മാൻ ഖാസി. അപ്പോൾ സ്വപ്നം കാണേണ്ട ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്ന ഒരു വൃക്ഷം, ആകാശത്തോ നക്ഷത്രവും ചന്ദ്രക്കലയും. ഞാൻ ഇവിടുന്ന് പോണിന് മുമ്പ് തന്നെ പറഞ്ഞുതരാ, ഒരു പച്ചയും നക്ഷത്രവും ചന്ദ്രക്കലയും ഇതിൽ നിന്ന് വന്നതാണ്. നമ്മൾ പരക്കെ പച്ച ഉപയോഗിക്കും. പച്ചയിൽ എന്തുണ്ട് എന്തുണ്ട്? അതിപ്പോ ഉപയോഗിക്കുന്നവർക്ക് തന്നെ അന്തണ്ടോ എന്നറിയില്ല. ഒരു ചന്ദ്രക്കലി പച്ചയും ചന്ദ്രക്കലിയും നക്ഷത്രം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇത് എവിടെ നിന്ന് ഉണ്ടായി എന്നൊന്ന് ചിന്തിക്കണം. അത് കുഴിച്ചു മൂടിയിട്ടാണ് ഇപ്പൊ ഇത് പൊന്തിച്ചു നടക്കുന്നത്. അതുകൊണ്ട് അത് കുഴിച്ചു മൂടിയവരോട് ചങ്ങായിത്തം കെട്ടരുത്. ഉസ്മാനികൾക്ക് പച്ചാരി കൊടുത്ത്, പച്ചാരി കൊടുത്തു ജലാർദ്ദിൻ ഭൂമി. അല്ലാതെ ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ പതാകക്ക് നക്ഷത്രവും ചന്ദ്രക്കലിയില്ലല്ലോ. അത് ഉസ്മാന്റെ സ്വപ്ന. നമ്മൾ പച്ച പച്ച അങ്ങനെ കൊണ്ട് നടക്കുന്നത് നല്ലതാ, അത് നടക്കും വേണം. മരണം വരെ പച്ചയും നക്ഷത്രവും ചന്ദ്രക്കലയും നമ്മൾ കാക്കണം. അള്ളാഹു തൗഫീക് തരട്ടെ. പച്ചയിൽ നക്ഷത്രവും ചന്ദ്രക്കലയും മുസ്തഫായ നബിയുടെ പതാകയല്ല. ഇതെന്റെ ഇത് പച്ച ജലാൽദിൻ ഉറുമിയുടെ ഔലിയാക്കളുടെ. ചന്ദ്രക്കലയും നക്ഷത്രവും ഷെയ്ഖായ വലിയിന്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് സ്വപ്നം കണ്ടതാണ്. ആകാശത്ത് ചന്ദ്രക്കലയും നക്ഷത്രവും വലിയൊരു വൃക്ഷം, വൃക്ഷത്തിന്റെ തടിയിലോ ഒരുപാട് തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, പള്ളികൾ, ബാങ്കുവിളികൾ. എല്ലാ പള്ളിയിലും ബാങ്ക് വിളിക്കുക. പിന്നെ ആ വൃക്ഷത്തിന്റെ അടിയില് മനോഹരമായ പള്ളികളുണ്ട്. വൃക്ഷത്തിന്റെ അടിയിൽ നാല് പർവ്വതങ്ങളുണ്ട്. വൃക്ഷത്തിന്റെ അടിയിൽ നാല് പർവ്വതങ്ങളുണ്ട്. ആ വൃക്ഷത്തിന്റെ വേരുകൾ നാല് പുഴയിലേക്ക് ഇങ്ങനെ ചെന്ന് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ സ്വപ്നം കണ്ടു. പിന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു മരതക മോതിരമായിട്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണം. ആ മരതകത്തിൽ പ്രവേശിക്കാൻ വേണ്ടി മരതക മോതിരമായിട്ട് ഉണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ മോതിരം എടുക്കാൻ വേണ്ടി ഉദ്യമിച്ചു, സ്വപ്നം കഴിഞ്ഞു. ആര്? ഉസ്മാൻ. ആ മോതിരം എടുക്കാൻ പോയി, സ്വപ്നം കഴിഞ്ഞു. ഇപ്പൊ എന്തൊക്കെ ഉണ്ടായത്? വലിയ വൃക്ഷം, നക്ഷത്രം, ചന്ദ്രക്കല, പിന്നെ അടിയിലോ നാല് പർവ്വതങ്ങൾ, നാല് പുഴകൾ, വലിയ വലിയ പള്ളികൾ. എല്ലാ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കുക. ഒരു മനോഹരമായ മരതകം പോലെയുണ്ട്, മരതക മോതിരം പോലെയും എന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണം. ആ മോതിരം താൻ അണിയാൻ വേണ്ടി പോകുന്നു, സ്വപ്നം അവസാനിക്കുന്നു. അതോടുകൂടെ തന്റെ ഷെയ്ഖായ ഇദബാലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് എന്താണ് ഈ സ്വപ്നം? ഉണർന്ന ഉടനെ ഈ സ്വപ്നത്തെ കുറിച്ച് ഷെയ്ഖ് ഇദബാലിയോട് ചോദിച്ചു, ഇതെന്താ സ്വപ്നം? അപ്പോൾ പറഞ്ഞു, കോൺസ്റ്റാന്റിനോപ്പിൾ ലോകത്തിന്റെ തലസ്ഥാനമാവും. ലോകത്തിന്റെ തലസ്ഥാനമായി പിന്നീട് എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ. അത് നിന്റെ പിൻഗാമികളെ കയ്യിൽ എത്തിപ്പെടും. രണ്ട്, ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ തുടക്കക്കാരനായി നീ മാറി. ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സാമ്രാജ്യം വരും. ആ സാമ്രാജ്യത്തെ പോലെ ഒരു സാമ്രാജ്യം ലോക ചരിത്രത്തിൽ ഉണ്ടാവൂല. അത് നിന്നിൽ നിന്നുണ്ടാവും. വലിയ മരം എന്നാൽ ഉസ്മാൻ ഈ സാമ്രാജ്യം. നക്ഷത്രവും ചന്ദ്രക്കലയും അതിന്റെ ചിഹ്നം. ഇന്നും നമ്മളെ ചിഹ്നം, നമ്മളെ ചിഹ്നമാണ്. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. പച്ചയെയും നക്ഷത്രത്തെയും ചന്ദ്രക്കലയെയും ഒന്നും ആരും നിസ്സാരപ്പെടുത്തേണ്ട. ആ കൊടിക്കൊക്കെ വലിയ വിലയുണ്ട്, എല്ലാം വലിയ വിലയുണ്ട്. അത് കൈ പിടിച്ച ഏതോ ആളുകൾക്ക് സ്വന്തം താല്പര്യമൊക്കെ ആയി എന്ന് വിചാരിച്ച് അതിനൊന്നും നശിപ്പിക്കാൻ കഴിയുന്നു. ആരും വിചാരിക്കുകയും വേണ്ട, അതിനെ നശിപ്പിക്കാനോട് സമ്മതിക്കില്ല. റബ്ബിന്റെ സഹായത്താൽ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട പതാകയാണ്. ആ പതാക നിലനിന്നാലേ ഇവിടെ ദീൻ നിലനിൽക്കും. ദീനിന്റെ പതാകയ ഇന്നത് കൈ പിടിക്കുന്ന ബഹുഭൂരിപക്ഷത്തിനും സ്വന്തം താല്പര്യമാണ്. അത് വിചാരിച്ച് നിങ്ങൾ അത് ഒഴിവാക്കണ്ട. അവര് പോയാലും പുതിയ ആള് വരും. പക്ഷേ ആ പതാക നിസ്സാരപ്പെടുത്തും വേണ്ട. ഉസ്മാൻ തുടർച്ചയും അതൊക്കെ നിലനിർത്താൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ആരും അതിനെതിരാകരുത്. അല്ലാഹു തആല ഒക്കെ നിലനിർത്താൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. നാല് പർവ്വതങ്ങളും ചന്ദ്രക്കല,
ഏതാ നാല് പർവ്വതങ്ങൾ? ഒന്ന് കോക്കസ് മലനിരകൾ, റഷ്യ. ഒന്ന് അറ്റ്ലസ് മലനിരകൾ, ആഫ്രിക്ക. ഒന്ന് ടൂറൂസ് മലനിരകൾ, തുർക്കി. ഒന്ന് ഹേമൂസ് മലനിരകൾ, കിഴക്കൻ യൂറോപ്പ്. അതൊക്കെ ഈ അധികാരത്തും നാല് മലനിരകൾ, ഒന്ന് റഷ്യയിൽ, ഒന്ന് യൂറോപ്പിന്റെ കിഴക്കൻ യൂറോപ്പിൽ മറ്റു ഭാഗങ്ങളിൽ, ഒന്നിവിടെ ആഫ്രിക്കയിൽ, ഒന്ന് തുർക്കിയിൽ. തന്നെ നാല് നദികളിലേക്ക് നീങ്ങും നീളുന്നു പറഞ്ഞല്ലോ. നാല് നദികൾ ഏതാ? ഒന്ന് ടൈഗ്രീസ് എന്ന് യൂഫ്രട്ടീസ്. ആരാ അത് പറഞ്ഞു കൊടുക്കുന്നത്? ആരാ? ശൈഖായ ഇദബാരി പറഞ്ഞു കൊടുക്കാണ്. മോനെ, ലോകം മുഴുവൻ നിന്റെ കയ്യിലാവും, നിന്റെ മക്കളെ കയ്യിലാവും. നാല് ഈ വൻകരകളിലെല്ലാം ഇത് നീളും. ഏഷ്യയിൽ മുഴുവൻ നീളും, ആഫ്രിക്കയിലെ, യൂറോപ്പിലെ, അങ്ങോട്ട് നീളും. നാല് നദികൾ ഏതൊക്കെ? ഒന്ന് യൂഫ്രട്ടീസും ടൈഗ്രീസും ഏഷ്യയിലെ, ഒന്ന് ഡാനൂബ് നദി. ഡാനൂബ് നദി എവിടെ? യൂറോപ്പിലെ. ഒന്ന് നൈൽ നദി, ആഫ്രിക്കയിലെ. നീണ്ടും ചെയ്തു അത് നീണ്ടു. ആ ഭരണകൂടത്തിന്റെ വിസ്തൃതി, ആ രാജ്യത്തിന്റെ വിസ്തൃതി. തുർക്കികളോട് വന്ന് ലോകം മുഴുവൻ അവരെ കയ്യിലുണ്ട് അമർന്നപ്പോൾ അവരെ വിസ്തൃതി എത്ര? 200 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എത്ര? 200 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അവരെ സാമ്രാജ്യ. 200 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 200 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എവിടെയൊക്കെ രാജ്യങ്ങളെ? രാജ്യങ്ങൾ തുർക്കി മുഴുവനും, ഹംഗറി, റഷ്യ, സെർബിയ, ബോസ്നിയ, ഗ്രീസ്, അലക്സാണ്ടറുടെ മാസിഡോണിയ, ഇറ്റലി, അൽബേനിയ, റൊമേനിയ, ജോർജിയ, അർമേനിയ, ബെലറൂസ്, പോളണ്ട്, ഉക്രൈന്, ചെക്കോസ്ലോവാക്യ, ഓസ്ട്രിയ, ക്രൊയേഷ്യ, മോണ്ടിനഗോരോ, സൈപ്രസ്, ആസർബൈജാന്, ജോർദാന്, ഇസ്രായേല്, പലസ്തീന്, സിറിയ, ഇറാഖ്, UAE, യമന്, ഈജിപ്ത്, സുഡാന്, എരിത്രിയ, ജിബൂട്ടി, എത്യോപ്യ, സൊമാലിയ, ടുണീഷ്യ, അൾജീരിയ, ഹിജാസ്. ഇവിടെ എല്ലാം ഒരു ഖലീഫ ഭരിക്കുക. ഇതൊക്കെ ഒരു സൗകര്യം ഉണ്ടാക്കിയത്? ഇതൊക്കെ ഉണ്ടാക്കി. ജർമ്മനിയിൽ നിന്നൊരാൾ നേരെ ഇങ്ങോട്ട് കടല് കടന്നാൽ തീവണ്ടി കണക്ക് കയറും, മദീനത്ത് ഉയർന്നു. തീവണ്ടി പിൽക്കാലഘട്ടത്തിൽ നശിപ്പിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിൽ. അതിന് കൂട്ടുനിർത്തു തമ്മാടികൾ. ബാൽക്കൻ കടലെടുക്കും കടന്നുകൊണ്ട് കയറിയാൽ ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ഒരാൾക്ക് കയറുക, കടലെടുക്കണ കടന്നു കയറിയ തീവണ്ടി സ്റ്റേഷനിൽ കയറാ, എവിടെ ഇറങ്ങാം? ഒരു ഖലീഫയുടെ പണി എന്താ? ഖലീഫയുടെ പണി അമ്മാന്റെ റസൂലിനെ പറ്റി മതിയായിട്ട് കരയ. അതാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ അത് മുഴുവനും പരിശുദ്ധ റൗളയിലും പരിസരത്തും എഴുതി വെച്ചു. അബ്ദുൽ ഹമീദ് രണ്ടാമൻ എഴുതി വെച്ച കവിത അത് പിൽക്കാലത്ത് വഹാബികൾ കുത്തിക്കളഞ്ഞു. ഇതൊക്കെ ഇവിടെ നടന്നതല്ലേ? നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്നോട് എന്ത് ദേഷ്യം ഉണ്ടാക്കുക? കാരണം വെച്ചാൽ ഒരു ചരിത്രം ഞാൻ ഓപ്പർ ചെയ്ത് കളയാം, അതിന് വൃത്തിയോട് നീക്കിയിട്ട് നല്ലത് പറഞ്ഞുതരാം. ജനം നേരറിയണം, നമ്മുടെ പുതിയ യുവാക്കൾ നേരറിയണം, നമ്മുടെ അടിത്തറ എവിടെയെന്ന് അറിയണം. 200 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ സാമ്രാജ്യം. അവിടെയൊക്കെ അവർ നീതി നടപ്പിലാക്കി. അവിടുന്ന് അവർ കോളനിയല്ലേ, ബ്രിട്ടീഷിന്റെ കോളനിയല്ല. ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? ബ്രിട്ടീഷുകാർ ചെയ്തത് ചൂഷണം ചെയ്യാ, കട്ടുകൊണ്ടുപോവുക. ബ്രിട്ടീഷുകാർ നമ്മളെ നാട്ടിലുണ്ടാക്കിയതാണ് എന്ത്? തീവണ്ടി, റെയിൽവേ. റെയിൽവേ എന്തിനെ? ഊച്ചിക്കൊണ്ടുപോവാന്. ഒരു നാട് പിടിച്ചടക്കിയിട്ട് നാടിൽ കട്ടുകൊണ്ടുപോകാൻ വേണ്ടിയല്ല ഉസ്മാനികൾ, ആ നാട്ടുകാര് കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തു. നാട്ടിൽ നീതി നടപ്പിലാക്കി. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മതള്ളവനും മതല്ലാത്തവനും ജൂതന്മാരും ലോക ചരിത്രത്തിൽ ജൂത ജനത സുഖമനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ലോക ചരിത്രത്തിൽ ജൂത സമൂഹം സുഖമനുഭവിച്ചത് മുസ്ലിമീങ്ങളുടെ കീഴിലാണ് അല്ലാന്ന് പറയാൻ എടാവരെ ആൺകുട്ടിയുണ്ടോ കേരളത്തിൽ? മുസ്ലിമീങ്ങളെ ചാനലിൽ വിളിച്ച് വഷളാക്കുന്നവരുണ്ടല്ലോ, എടാ തെയ്യാറുണ്ടോ ഒരു വാദപ്രതിവാദത്തിന്? ലോക ചരിത്രത്തിൽ ജൂതന്മാർ ഒരു സുഖം അനുവേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ഭരണാധികാരികളെ കീഴിൽ മാത്രം. ആ ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ട വഹാബിക് ജൂതന്മാരാണ് ആര്? സിയോണിസ്റ്റുകൾ. അവരാണ് ഇന്ന് മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്നത്. അടിസ്ഥാന ജൂതന്മാരല്ല, അടിസ്ഥാന ജൂതന്മാർ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കൂല, മുസ്ലിമീങ്ങളെ ദ്രോഹിക്കരുത് എന്ന് പറയുന്ന ആയിരക്കണക്കായ ജൂതന്മാർ ഇന്ന് ലോകത്തുണ്ട്. സാത്വികന്മാര്,
സിയോണിസ്റ്റുകളാരാ? നമ്മൾ. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ ഒരു മാറാപ്പ്, അതുപോലെ അവരെ കൂട്ടത്തിലുള്ള മാറാപ്പാണ് ഏത്? സിയോണിസം. മുസ്ലിം സമുദായത്തിലെ വഹാബിസം പോലെയാണ് ജൂഡായിസത്തിൽ സിയോണിസം. പഠിക്കെ ഇതൊക്കെ പഠിക്കുന്നതിനാണ് റമദാൻ മാസം എന്ന് പറയുക. അല്ലാതെ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ മേപ്പെട്ടോക്കി നടക്കല്ല. ഇതൊക്കെ പഠിക്ക്. ഒരു മണിക്കൂർ ഇൽമ പഠിക്കുന്നതും ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു മണിക്കൂർ അറിവ് പഠിക്കല. അറിവേടാ, നമ്മുടെ പ്രപിതാക്കന്മാരുടെ ചരിത്രം, മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ചരിത്രം, അവരെന്തിനു വേണ്ടി ജീവിച്ചു? അള്ളാഹുക്ക് വേണ്ടി ജീവിച്ചു. എരിത്രൂളിന്റെ വസിയത്തെ പറഞ്ഞോളൂ, നീ ഉസ്മാന്റെ വസിയത്തെ ഞങ്ങൾ പൊട്ടിക്കരയും. രാജ വസിയത്ത് ചെയ്യ, അള്ളാഹുക്ക് വേണ്ടി ജീവിച്ചോ, കിട്ടുമൊക്കെ ഊരിക്കോന്നു പറയാ. രാജാക്കന്മാരെ മക്കൾക്ക് കള്ളുടിക്കാൻ വേണ്ടി കള്ളുടിച്ചിട്ട് പോകുന്നില്ല. എത്ര രാജാക്കന്മാരെ മക്കൾ യൂറോപ്പിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. എത്രയേറെ അറബ് രാജാക്കന്മാരുടെ മക്കളും പേരമക്കളും യൂറോപ്പിൽ കഞ്ചാവടിച്ചതിന്റെ പേരിൽ, ഹൈറോയിൻ അടിച്ചതിന്റെ പേരിൽ, മയക്കുമരുന്ന് അടിച്ച് പൂസായി ലണ്ടനിലും പാരീസിലും ചത്ത ശവം പോലെ റോട്ടിൽ കിടന്നിട്ട് അറസ്റ്റ് ചെയ്ത് ബ്രിട്ടനും സ്കോട്ട്ലൻഡും ജർമ്മനിയും ഫ്രാൻസും അറസ്റ്റ് ചെയ്ത എത്രയെത്ര അറബ് രാജാക്കന്മാരുടെ മക്കളുണ്ടടാ. കിൻഡൽ കണക്കിന് കഞ്ചാവും കൊണ്ട് പോയപ്പോൾ പിടികൂടിയ രാജാക്കന്മാരെ മക്കൾ ഇന്ന് ജയിലിൽ കിടക്കുന്നു യൂറോപ്പിൽ. ഇന്ന് അല്ലയോ ഒരു സമൂഹത്തിന് പണിയെന്താ? ശൈഖന്മാരെ പറഞ്ഞു കൊടുക്കുക, ദീൻ പഠിപ്പിക്കുക, അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ശൈഖിന് മനസ്സിലായില്ലേ ജിനിക്കെതിരായിക്ക മോനെ, ഇത് പാടി എന്നൊരു ആ കാലഘട്ടത്തിലെ വലിയ ആര്യമാണ്, സ്വാലിഹാണ്, അദ്ദേഹത്തിനെതിരാക്കരുത്. എനിക്കെതിരായാൽ എനിക്ക് വേദനയുള്ളൂ, എന്റെ ശൈഖിനെതിരായാൽ അദ്ദേഹം ഈ നാട്ടിന്റെ വെളിച്ചമാണ്, അല്ലാഹുവിന്റെ അടയാളമാണ്. അദ്ദേഹത്തിന് നീ എതിരായാൽ എന്റെ കണ്ണിന്റെ കുന്നിൽ പിന്നെ വരരുത്. ഞാൻ മരിച്ചാലും എന്റെ റൂഹിന്റെ കണ്ണുകൊണ്ട് പിന്നെ ഞാൻ നിന്റെ പൊരുത്തത്തിൽ നോക്കൂല. പാപ്പയും മകനും ഒരു ഷെയ്ഖ്, സാലിഹായ ഷെയ്ഖിന്റെ, ഫഖീറായ ഷെയ്ഖിന്റെ മകളെ കെട്ടി ആര്? ലോകം കണ്ട രാജാവ്. എന്തേ അവിടുന്ന് കിട്ടണ്ട്, അവിടുന്നാണ് കുട്ടികൾ ഉണ്ടാണ്ട്. ആ കുട്ടികളെ ലോകത്തിന് ഉപകരിക്കുള്ളൂ. ദീനുള്ള തറവാട്ട് നിന്ന് കൊണ്ടുവരണം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇന്നിപ്പോ ഒരു മൂലേര് പറയില്ല, അതാണ് ഒരു രാജാവ് പറയുന്നത്. എന്നിട്ട് ഈ രാജ അതന്നെ ബഹുമാനപ്പെട്ട മഹാനായ യൂസുഫിന്റെ മഹാൻ എന്ത് പറഞ്ഞത്? ഇവരെ കയ്യ് പിടിച്ച് മുട്ടിക്കോൻ എന്ന് പറഞ്ഞാൽ നാളെ പറഞ്ഞാൽ നാളെയും തീർക്കൂല, ഇത് തീർക്കണവരെ പോകും. ഇത് പഠിക്കണം. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ പാർട്ടിയുടെയാണ്. നമ്മളെ പുതിയ ആളുകൾ എന്താ നമ്മുടെ നാട്ടിലെ അവസ്ഥ? ബാല്യക്കാരായ ഒരാൾക്ക് ചരിത്രം അറിയില്ല, ഒരു മൂലറ്റിക്കറിയില്ല, ഒന്നും അറിയില്ല. സാധാരണ ആലിമീങ്ങൾക്ക് പോലും അറിയില്ല. ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാ അള്ളാഹു നമ്മളോട് പറഞ്ഞ എന്ത് പറയാനാ? ചരിത്രം പഠിക്കണം. സിറാത്തുല്ലദീന, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ മുഖമൊക്കെ കണക്കാണ്, ഇത്ര താടി, പിന്നെ മുട്ടിന്റെ നെരിയാണ്ടി അടിയിൽ തുപ്പായിട്ട് ഇങ്ങനെ അടക്കണ കുറേ വഹാബികളെ കാണുമ്പോൾ ഇതന്നെ വലിയ കൂട്ടരും ചേരിക്കും. ചിന്ത ബാത്തിൽ നടക്കണതോ വലാലിയറ്റ്, മൂട് താങ്ങണതോ ബാത്തിന്റെ കാര്യം. ഇതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ രീതി. ഇത് ഈ നിലക്ക് അടുത്ത കുട്ടിയേക്കാണ് പകർന്നാൽ പിന്നെ ഇവിടെ ഖുർആൻ എന്ത് വില, ഹദീസിന് എന്ത് വില? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. നീതി നടപ്പിലാക്കാൻ വേണ്ടിയാ ഖുർആൻ വന്നത്. നീതി നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള കരുത്ത് വേണം. അക്കരുത്തുള്ള അങ്ങോട്ട് ഇനി വരും. ദീൻ എന്തിനാ വന്ന്? നീതിക്ക്. ഖുർആൻ എന്തിനാ വന്ന്? നീതിക്ക്. ഖുർആൻ എന്തിനാ വന്ന്? നീതിക്കല്ല എന്തിനാ? അതിക്രമിക്കരുത്, നീതി നടപ്പിലാക്കണം. അവന്തിനാ ഖുർആൻ വന്നത്? നീതിക്ക്. അതുകൊണ്ടാണ് നേരത്തെ എറുത്രൂള് എന്ത് ചെയ്തിട്ട് മകനോട് പറഞ്ഞത്,
എന്റെ ഷെയ്ഖിന്റെ തുലാസിലിട്ട് തൂക്കിയാൽ ആ തൂക്കലിൽ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അവർക്ക് എന്തുണ്ട്? നീതിയുണ്ട്. നടപ്പിലാക്കേണ്ടത് എന്താ? നീതിയാ. നടപ്പിലാകാത്ത എന്താ? നീതിയാ. നീതി കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയോ? ഈ ലോകത്ത് കിട്ടൂല കേട്ടാ, ഈ ലോകത്ത് നീതി കിട്ടൂല. അതിന്റെ ഇടയ്ക്ക് മതിമാമനാണ് അല്ലെങ്കിൽ മല അല്ല അതിലൽ, അദ്ദേഹം ഭൂമിയിൽ നീതി നടക്കും. മനുഷ്യർക്ക് ആവശ്യം തിന്നലല്ല, മനുഷ്യർക്ക് ആവശ്യം നീതിയാണ്. മനുഷ്യൻ ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖം എന്താ? എന്താ തിന്നാൻ കിട്ടാത്ത? എന്ത് പ്രാന്തങ്ങൾക്ക്? എന്താണ് ഈ മനുഷ്യന്റെ ഇന്നത്തെ നഷ്ടം? എന്താ ചെങ്ങ, മനുഷ്യനൊരു നഷ്ടമുള്ളൂ? എന്ത് ഇതിട്ടല്ല, തിന്നാനൊന്നും ഉത്തരം വേണ്ട. എന്തിന് കഞ്ഞിനാളം കിട്ടിയാ മതി, പക്ഷെ എന്ത് കിട്ടണം? നീതി കിട്ടണം, നീതി കിട്ടണം. നിന്റെ ഭാര്യ ഇന്നലെ നിന്റെ കൂടെ കടന്നുറങ്ങിയ പെണ്ണിന് നീതി കിട്ടണം, നിനക്ക് നീതി കിട്ടണം, നിന്റെ അത്ര പോന്ന കുട്ടിക്ക് നീതി കിട്ടണം, പൂച്ചക്കുട്ടിക്ക് നീതി കിട്ടണം. ഉസ്മാനികൾ എന്ത് ചെയ്തിരുന്നു? പൂച്ചക്കുട്ടികൾക്ക്, പൂച്ചകൾക്കും, പൂച്ച മൃഗങ്ങള്, പ്രാവ്, മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ള സമിതികൾ നിശ്ചയിച്ചിരുന്നു ഗ്രാമങ്ങളിൽ. എന്താ പരൊക്കെ ചെയ്യും? അതായത് ഒരു നാട്ടിൽ പൂച്ചക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? പ്രാവ് പോലത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? നീതി, നീതി. ഞാനിപ്പോൾ എത്രയേ ഉള്ളൂ? ഞാന് നാളെ ബാക്കി പറയും. കഴിഞ്ഞിട്ട് നീ വച്ചാൽ നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കണം. എന്താ ലക്ഷ്യം? ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല. ربنا انا سنبيكان باقي نالا പറയ ان شاء الله. ربنا عليك توكلنا واليك انبنا دار ഇറ്റപ്പെടുത്താൻ ആണ് വിചാരിക്കുന്നത്. ദേവായി അങ്ങനെ വിചാരിക്കുന്നു, ദേവായി, ദേവായി വിചാരം അങ്ങനെ വിചാരിക്കുന്നു. ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ നീതി ഉണ്ടായിരുന്നു, അവിടെ സത്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാ. നീതിയും സത്യവും ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു വിചാരിക്കാൻ വേണ്ടിയാ. രാജാവ് ഉണ്ടെങ്കിൽ പെണ്ണുക്ക് പേടിയില്ല, രാജാവ് ഉണ്ടെങ്കിൽ പെണ്ണിന് എന്ത് പേടിയുള്ളത്? ഭർത്താവിനെന്ന് ഒരു അവഗണന ഉണ്ടായ ആരോട് പറയും? വാലിയോട്, ഗവർണറോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ ഉദ്യോഗസ്ഥനെ പറഞ്ഞാൽ മതി, എന്റെ ഭർത്താവ് നീതിട്ടില്ല. അന്ന് നീതി നടപ്പിലായിരിക്കും. മനസ്സിലായവർ ധർമ്മനീതി, ഒരു മുസ്ലിം, മുസ്ലിങ്ങൾ തന്നെ നീതി, നീതിയല്ലാതെ എന്താ? അപ്പോൾ ഇതല്ല, അവരെന്താ നീതി നടപ്പിലാക്കി? ധർമ്മം വിജയിച്ചു, സത്യം വിജയിച്ചു. മനുഷ്യന്മാരെന്ന നിലയിൽ അബദ്ധമൊക്കെ വന്നിട്ടുണ്ടോ? അബദ്ധം വന്നിട്ടുള്ളൂ, പക്ഷേ നീതി നടപ്പിലാക്കി, സത്യത്തിന് വേണ്ടി ജീവിച്ചു. അബദ്ധം ആർക്ക് പറ്റാത്ത, വേണമെങ്കിൽ നടപ്പിലാവും. എന്താവണം? അള്ളാഹുക്ക് വേണ്ടി ജീവിക്കണം. ഭൂമിയുടെ അടിയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് സ്ഥിരമാസം എന്ന് ചിന്തിക്കണം. ഇന്നക്ഷരമായ ലോകമാണ് ആലോചിക്കണം. ഇവിടെ എന്ത് കിട്ടിയ എന്താ കാര്യം? എന്ത് കിട്ടിയിട്ട് എന്താണ് കാര്യം? എന്തായി? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും ഇരിഞ്ഞടങ്ങി കാലചക്ര വിഭ്രമത്തിലെങ്കില് നിനക്കു പിന്നെ എന്തു ശങ്ക? മാറ്റമൊന്നുമില്ലതിൽ. ഞാൻ പറഞ്ഞില്ലേ, അവസാനിപ്പിക്കാം, ഞാൻ പറഞ്ഞില്ലേ, ജൂടന്മാർ ലോക ചരിത്രത്തിൽ ഏറ്റവും സുഖം അനുഭവിച്ചത് ഉസ്മാനികളെ കാലത്താണ്. അതിന്റെ അപ്പുറത്തെ സ്പെയിനിലെ മുസ്ലിം ഭരണത്തിലാണ്. അതിനപ്പുറത്തെ ഖിലാഫത്തു റാഷിദയുടെ കാലത്താണ്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ നീതിമാന്മാരായിരുന്നു. ജൂടന്മാർക്ക് നീതിയോട് കൊടുക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കോടതിയിൽ തർക്കിക്കാം. തർക്കത്തിന് പ്രശ്നമുണ്ടായി. ആരും ആരും ഒരു ജൂതനും അലി റളിയല്ലാഹുവിനും, അലി റളിയല്ലാഹുവിനും ജൂതനും കൂടി ഒരു തർക്കം. കേസ് കോടതി ആരുടെ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു. ജൂടൻ വന്നു, അലി റളിയല്ലാഹുവിനെ കാത്തിരുന്നു കോടതി. കുറച്ച് നേരം വൈ, അലി റളിയല്ലാഹു കേറി വന്നപ്പോൾ അബു ഹസനെ നേരം വയ്യലോ എന്ന് പറഞ്ഞു. ഓലണ് പറഞ്ഞു, നീങ്ങി നിക്ക് നിൽക്കി, ഞങ്ങൾ വിചാരണ ചെയ്യട്ടെയാണ്. ഓലങ്ങോട്ട് മാറി. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന് വിഷമമായി, കാരണം ദേഷ്യം വന്നു. ആർക്ക്? ആർക്ക്? അതിലുള്ള ദേഷ്യം വന്നു. ജൂതന്റെ അടുത്തേക്ക് നീക്കി നിർത്തി. അങ്ങനെ നേരം വയ്യ വരുന്നു. അപ്പോ കോടതിയിൽ ചർച്ച കഴിഞ്ഞു, പിരിഞ്ഞു. അന്ന് വൈകുന്നേരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയി. നീതി ആലോചിക്കുക, എന്താണ് മുസ്തഫ നബി ലോകത്ത് സ്ഥാപിച്ചത്? അത് സ്ഥാപിക്കാൻ ആളാണടാ, അതാണടാ ദീന്. അല്ലാതെ എല്ലാരും കൂടി നേരം വിളിക്കുന്നവരെ തറാവീ നിസ്കരിക്കാനല്ല. തറാവീ നിസ്കരിച്ചാലും ഇവിടെ നീതി ഉണ്ടാവും, തറാവീ നിസ്കരിച്ചില്ലേ നീതി ഉണ്ടാവും. എന്നാൽ തറാവീ നിസ്കരിച്ചാലും നീതി ഉണ്ടാവില്ല, തറാവീ നിസ്കരിച്ചില്ലേ നീതി ഉണ്ടാവില്ല. നീതിക്ക് നീതിയാവുണ്ട്, നീതിയാണ് വിഷയം.
ഞാൻ അവസാനിപ്പിക്കാണ്. നേരം വൈകുന്നേരം കയറി ചെന്നു കോടതിയല്ലേ. നിങ്ങൾ ആ ജൂതന്റെ അടുത്തേക്ക് മാറ്റി നിർത്തിയപ്പോ നിങ്ങൾക്ക് ദേഷ്യം വന്നതായി കണ്ടു. നിങ്ങൾ ദേഷ്യപ്പെടരുതട്ടാ പറഞ്ഞു ആര്. ഖലീഫ, ഞാൻ എന്തിനാ ദേഷ്യപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇപ്പോഴും ഞാൻ അതിനൊന്നല്ല ദേഷ്യപ്പെട്ടത്. ഞാൻ അതായി തന്നെ അബുൽ ഹസൻ കോടതിയിൽ നേരം വൈകി വരുന്ന കോടതി കയറി വന്ന എന്നെ അബുൽ ഹസനെ വിളിക്കാൻ പാടില്ല. അത് എന്നെ ബഹുമാനിച്ചുകൊണ്ട് വിളിക്കണ പേരാ. കോടതിയിൽ വന്നാൽ അലി എന്നെ വിളിക്കാൻ പാടുന്നു. നിങ്ങൾ എന്നെ ബഹുമാനിച്ചാൽ വാദിയായ ജൂതന് നീതി കിട്ടുകയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു. ലോകത്ത് പറയണ ഇങ്ങനെ ഒരു ചരിത്രം അന്ന് തിന്നാനില്ല, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? റൂഹ് നിറഞ്ഞല്ലേ നീതി കിട്ടും. ഇന്ന് തിന്നാണ്ട് നീതില്ല, പള്ള നിറച്ചിട്ട് തിന്നാണ്ട് നീതില്ല. നീതില്ലാത്ത ഒരു സമൂഹത്തിൽ തിന്നാണ്ടായിട്ട് എന്തടെ കാര്യം? നീതി നടപ്പാക്കാൻ കഴിയുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയെയോ ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവിനെയോ എന്റെ അറിവിലില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങൾ എന്നെ അബുൽ ഹസനെ എന്ന് വിളിച്ചു, അതാണ് എന്റെ പ്രശ്നം. മദീനക്കാർ, എനിക്ക് ആദ്യത്തെ ഒരു കുഞ്ഞുമോൻ ഉണ്ടായല്ലോ ഹസൻ. ആ കുഞ്ഞുമോൻ ഉണ്ടായപ്പോൾ മദീനക്കാർ എന്നെ ബഹുമാനിച്ച് വിളിച്ച പേരല്ലേ അബുൽ ഹസൻ. കോടതിയിൽ കയറി വന്ന ആളെ ഭരണാധികാരിയായ ജഡ്ജി ബഹുമാനിച്ച് വിളിച്ചാൽ നിങ്ങൾ ആ ജൂതന് നീതി കൊടുക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഇവിടെ നടപ്പിലാക്കേണ്ടത് ഇന്റെ വാദല്ല, നീതിയാണ്. എങ്ങനെയുണ്ട്? അവസാനിപ്പിക്കാണ്. നീതിയൊക്കെ നടപ്പിലാക്കിയവരോട് ഉണ്ടായിരുന്നു, അവരൊക്കെ ചലത്തെ ചലത്തെ അവരൊക്കെ മരിച്ചുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന وشفيعنا محمد اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وأعلي كلمتك إلى يوم الدين اللهم شتت شملهم وفرق جمعهم وفل حدهم وأقلل عددهم وجعل الدائرة عليهم اللهم إنا نجعلك في نحورهم ونعوذ بك من الشرور اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واجعلنا من عبادك الصالحين واجعلنا من ورثة جنة النعيم واغفر لنا ولآبائنا ولأمهاتنا والذين سبقونا بالإيمان اللهم أعزنا بعزة الإسلام اللهم أعزنا بعزة الإسلام اللهم أعزنا بعزة الإسلام اللهم اجعلنا ممن يقوم للإسلام اللهم اجعلنا من الذين كانوا يقومون للإسلام ولإشاعة دينك الإسلام ولإشاعة عقيدة أهل السنة والجماعة قديما وحديثا يا ذا الجلال والإكرام ربنا اغفر لنا ولآبائنا ولأمهاتنا والذين سبقونا بالإيمان وكني بورترنا يا رب إن لتيم إن تيم نوم بدرا ന്യൂസിലാൻഡിൽ താമസിക്കുന്ന മുഹമ്മദ് ഇഫ്രോസ് എന്ന സഹോദരൻ ന്യൂസിലാൻഡിലുള്ള ഒരു സഹോദരനാണ്. മാഷാല്ലാ മാഷാല്ലാ, ന്യൂസിലാൻഡിൽ നിന്നുള്ള സഹോദരനാണ്. രോഗിയായ തന്റെ ഉമ്മ നസ്ര ഷെരീഫിന് വേണ്ടിയും പിതാവ് മുഹമ്മദ് ഷെരീഫിന് വേണ്ടിയും അമ്മായി സുബൈദ ഖാത്തൂന് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശിഫയും ഖൈറും നൽകട്ടെ. അവരിൽ മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ ഫിർദൗസിന്റെ വാതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തുറന്നു കൊടുക്കട്ടെ. വിസ ലഭിക്കാൻ ഒരു യുവാവ് പഞ്ചസാര സംഭാവന ചെയ്തിട്ടുണ്ട്. അവർക്ക് ഖൈറായ വിസയും ഖൈറായ ജോലിയും ഖൈറായ റഹ്മത്തും അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ, നമുക്കൊക്കെ തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഈ മജ്ലിസിലുള്ളവർക്ക്, പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനവധി അനവധി ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാണ്. എല്ലാവർക്കും അല്ലാഹു ഖൈറിന്റെ വാതിൽ തുറക്കട്ടെ, എല്ലാവർക്കും ഖൈറിന്റെ വാതിൽ തുറക്കട്ടെ, ഖൈറിന്റെ വാതിൽ എല്ലാവർക്കും വേണ്ടിയും തുറക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ, എല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്തിന്റെ വാതിൽ തുറക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഗൂഗിൾ പേ ചെയ്യണം. നിങ്ങളൊരു ഒരു ബക്കറ്റ് കളക്ഷൻ ഇവിടെ ഉള്ള ആളുകൾ ചെയ്യാൻ വേണ്ടി ഒരു ബക്കറ്റ് കളക്ഷൻ നിങ്ങൾ ആ പരിപാടി കേൾക്കുമ്പോൾ അതൊരു
ഒരു ഗൂഗിൾ പേ, അപ്പൊ തന്നെ നാളെ നാളത്തെ ക്ലാസ് കഴിഞ്ഞാൽ അതിന് ഒരു ഗൂഗിൾ പേ ചെയ്യാൻ ഒരു ചെറിയ പൈസ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഒരു 500 രൂപ, ഒരു 1000 രൂപ, ഒരു 500 രൂപ, 200 രൂപ, 100 രൂപ, ഒരു 50 രൂപ ഒരു ഗൂഗിൾ പേ ചെയ്താൽ ദാറുഖുറാന്റെ അക്കൗണ്ടിലേക്ക്. നമുക്കത് വലിയൊരു മുതലാണ്. നിങ്ങൾക്കത് ചെറിയൊരു ബക്കറ്റ് പിരിവാണ്, ഒരു ബക്കറ്റ് പിരിവിന് കളക്ഷൻ കണക്കാക്കിയാൽ മതി. അതിന് പുറമേ ചെയ്യാൻ മറ്റ് സഹായങ്ങൾ ദാറുഖുറാൻ ചെയ്യണം. 1.5 കോടി രൂപയുണ്ടായാലേ ബിൽഡിങ്ങിന് പണി നടക്കൂ. വലിയ ഒരു പണി നടക്കുന്നൊരു സാഹചര്യമാണ്. നിങ്ങളൊക്കെ സഹായിക്കണം. പിന്നെ കുട്ടികളെ ഇവിടുത്തെ ദാറുഖുറാന്റെ മക്കളെ ഖുർആൻ പഠിക്കുന്ന, അതിൻ്റെ വ്യാഖ്യാനം പഠിക്കുന്ന, ഇൻഷാല്ലാ 4 കൊല്ലം കൊണ്ട് വലിയ ആലിമുകളും ഹാഫിളുകളും ആലിമുകളും സ്വാലിഹായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശുദ്ധ ദീനിനെ വിക്കാത്താൻ കുട്ടികളായി അവർ ഇൻഷാല്ലാ, അതാണ് എൻ്റെ പ്രതീക്ഷ, അതാണ് ഞാൻ അവരോട് പറയാറുള്ളത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. റബ്ബന അതൊക്കെ നിങ്ങൾ ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ വഫാർ ബിറഹ്മതിക യാ റഹ്മൻ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅലാ സ്വഹാബി സല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.